ഹായ് ഗൈസ്, എവറിത്തിങ് മല്ലിഫൈഡ് എന്ന ആദ്യത്തെ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് എഴുതിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എന്താ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറയണം എന്ന് കുറേ കാലമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്താ, നീ പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ ടോപ്പിക്, ഇറ്റ്സ് 2019. ഈ വർഷം ഏത് മുന്നണി അല്ലെങ്കിൽ ഏത് നേതാവിൻ്റെ കീഴിലായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുക? നമുക്കറിയാം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ത്യക്ക്. അപ്പം ഏത് ഭരണത്തിൻ്റെ കീഴിലായിരിക്കും ഏറ്റവും നന്നായിട്ട് ഇന്ത്യക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക? അതൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. പോസിബിലിറ്റിയിലേക്ക് പോകാനാണ്. പോസിബിലിറ്റി ആണ്. നമ്മൾ എത്ര, നമ്മളിപ്പം 5 വർഷം നമ്മുടെ ബി ജെ പിന്റെ ഭരണങ്ങൾ മൊത്തം കണ്ടു. എന്താണ് ബി ജെ പിന്റെ ഭരണത്തിൽ നിനക്ക് തോന്നുന്നത്? മറ്റേ പുള്ളി പറഞ്ഞ പോലെ നോട്ട് നിരോധനം വിജയമായിരിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. കാരണം നോട്ട് നിരോധനം വിജയമായില്ലെങ്കിൽ അടുത്ത് പിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത് ശ്രീരാമനെയാണ്, പിന്നെ അടുത്ത് കൊണ്ടുവന്ന കലാപങ്ങളാണ്. നോട്ട് നിരോധനം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ക ഫെയിലായിരുന്നു. അപ്പൊ അതിന്റെ പുറമെ ഇപ്പം അല്ല ഫെയിലാണ് ബി ജെ പി അംഗീകരിക്കില്ല. അത് ബി ജെ പി അംഗീകരിക്കൂ എന്നതിന്റെ തെളിവാണ് ഇപ്പൊ ഇന്നലെ April 12 മോഡി കോഴിക്കോട് വന്നപ്പോഴും April 13 ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ നടന്ന പ്രസ്താവനകള്, കേരളത്തിൽ നിന്ന് പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഇവിടെ ശബരിമലയിൽ അയ്യപ്പന്റെ പേര് കേരളത്തിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുന്നു, മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നു. മുസ്ലിം ലീഗിന്റെ ഒക്കെ കാര്യം അയ്യോ, അവരുടെ ഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അവൻ ആദ്യം തന്നെ ശബരിമലയിലെ സ്ത്രീകളെ കയറുന്നതിനെ എതിർത്ത ടീമാണ്, എന്നിട്ട് അവരിപ്പം നേരെ തിരിച്ചാണ് മോദി കുറ്റം പറയുന്നത്. ആ ലെവലിലാണ് പ്രചരണം പോകുന്നത്. അപ്പൊ പിന്നെ എന്താണെങ്കിലും അവര് സമ്മതിക്കുവാണ്. അല്ലെങ്കിൽ IN ഒരു വോട്ട് എന്നത് മാറിയിട്ട് നോട്ട് നിരോധത്തിനൊരു വോട്ട് എന്നല്ലേ അവർ പറയുള്ളൂ? അത് പറയില്ല. അതാണ് ബി ജെ പി ഇപ്പൊ മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്. ബി ജെ പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം അടുത്ത നമ്മുടെ ഇലക്ഷൻ വരികയാണെങ്കിൽ ആരായിരിക്കും നിന്റെ ഒരു ഇഷ്ടമുള്ള കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭരണം ഏതായിരിക്കണം? രാഹുൽ ഗാന്ധി 2009-2014 അതിനൊക്കെ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. പക്ഷെ ഒരു പ്രൈം മിനിസ്റ്റർ ആകാനുള്ള മെച്യൂരിറ്റിയിലേക്ക്, പ്രൈം മിനിസ്റ്റർ ആകാനുള്ള മെച്യൂരിറ്റി വിട്, അതിപ്പോ ചായ അടിച്ചാലും കഞ്ചാവ് അടിച്ചാലും പ്രൈം മിനിസ്റ്റർ ആവാം, അത് പോട്ടെ, അതല്ല. പക്ഷെ അത്രയും ടീമിനെ ഒരു 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 കോർപ്പറേറ്റ് ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പുള്ളി എത്തുന്നത് സംശയമാണ്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും പ്രൂവൻ റെക്കോർഡില്ല. സ്റ്റേറ്റില് ചീഫ് മിനിസ്റ്റർ ആയിട്ട് പോലും പ്രൂവൻ റെക്കോർഡില്ല, അതൊരു പ്രശ്നമാണ്. എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തില് UPA ലീഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വരാം. രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും നേതൃത്വത്തിൽ വരാൻ പറ്റില്ല. കാരണം അല്ല അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രാഹുൽ ഗാന്ധിക്ക് നല്ലൊരു SP-BSP അലയൻസ് വെച്ചിട്ട് നല്ല ഭൂരിപക്ഷത്തില് അല്ലെങ്കിൽ നല്ലൊരു പോസിബിലിറ്റിയിൽ കുറെ സീറ്റുകൾ വാരായിരുന്നു. അവര് അത് പുള്ളി ഫെയിലായി. അലയൻസ് ഇപ്പൊ പ്രണവ് റോയിന്റെ പുതിയ റിപ്പോർട്ടിൽ പ്രണവ് റോയ് പറയുന്നുണ്ട്, കാരണം നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലയൻസ് ആണ്. അതിനകത്ത് BJP കണ്ടമാനം മുന്നിലാണ്, കോൺഗ്രസ് വളരെ ബാക്കിലാണ്. ശരിയാണ്. ഇന്ത്യയില് ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? കോലേഷൻ ഭരണഘടനയെ പറഞ്ഞിട്ടില്ല. കാരണം ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് BJP ഇല്ല, പിക്ചറിലില്ല, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് ഒരു ഭരണം വരിക എന്നുള്ളൊരു ചിന്തയില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നൊരു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതേ സ്റ്റേജിലാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പിന്നെ എന്താ പറയാൻ പറ്റുക? പുള്ളി മത്സരിക്കുന്ന സ്ഥലത്ത് അല്ലെ, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലത്ത് SP-BSP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അതവരുടെ ഔദാര്യം. നീ പറഞ്ഞവരെ SP-BSP ഒരു ഒരു അലയൻസ് ഉണ്ടാക്കിയില്ല, ആം ആദ്മിയായിട്ട് അലയൻസ് ഉണ്ടാക്കിയില്ല, മമതയായിട്ട് ടൈപ്പ് പറ്റിയില്ല, ഒരു തരത്തിലും അവർ അലയൻസ് ഉണ്ടാക്കിയില്ല. BJP അലയൻസ് ഉണ്ടാക്കുന്നതിന്റെ മറ്റേ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ കോൺഗ്രസിന്റെ ഉണ്ടാവുന്ന കറക്റ്റ് വോട്ടുകൾ നമുക്ക് മറ്റേ ഈ റീജിയണൽ പാർട്ടികളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും. ഇത് ശരിക്കും റീജിയണൽ പാർട്ടികളുടെ വോട്ട് സക്ക് ചെയ്യുന്നതിലൂടെ BJP ആണ് കൂടുതൽ ചാൻസ് വരുന്നത്. ഒരു കുറേ സീറ്റുകളിൽ BJP അങ്ങനെ പോയി
സീരിയസ്ലി ഇപ്പം തെലുങ്കാന അല്ലെങ്കിൽ തമിഴ്നാട് കേരളം കേരളത്തിന് അതിനകത്ത് പരിഗണിക്കണ്ട, ഡൽഹി അടക്കം പഞ്ചാബ് അടക്കം ഉള്ളത് എല്ലാ സ്ഥലത്തും അലയൻസ് ഉണ്ടാക്കിയിരിക്കട്ടെ, എല്ലാ സ്ഥലത്തും അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് ഒരു പ്രാധാന്യം കൊടുത്താൽ പോലും 10-31 സ്റ്റേറ്റിൽ എപ്പോഴും പകുതി 50% കൂട്ടിയാൽ പോലും കോൺഗ്രസ് ഹെവിയായിട്ട് കയറേണ്ടതാണ്. അതിലേക്ക് കോൺഗ്രസ് ശരിക്കും BJP-നെ ഹെൽപ്പ് ചെയ്യാണ് അവരുടെ അലയൻസ് കൂടാത്തതിൻ്റെ കൂടെ. അതിപ്പോൾ ആരെ കുറ്റം പറയാൻ പറ്റും? അല്ല, ആരെ കുറ്റം പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, പ്രണവ് റോയ് പറഞ്ഞ പോലെ മറ്റേ ഇവര് 2025 സ്റ്റേറ്റ് ഇലക്ഷൻ വേണ്ടിയാണ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് ഇപ്പോഴത്തെ ഇലക്ഷൻ ജയിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അതുപോട്ടെ, അപ്പം പക്ഷെ ഒന്നാമത്തെ പോസിബിലിറ്റി UPA ഗവൺമെന്റ് രാഹുൽ ഗാന്ധി ലീഡർഷിപ്പ്, UPA ഗവൺമെന്റ്, ആ ഓക്കെ, UPA അലയൻസ്. പിന്നെ വരാൻ പോസിബിലിറ്റി ഉള്ളത് മായാവതിക്ക് കയറാം. തേർഡ് ഫണ്ടിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ, ഇവർക്ക് ഒരു എത്തിക്സ് ഇല്ലാത്ത ടീമുകളാണ്. യു പി താഴെ പോയി കോൺഗ്രസ് താഴേക്ക് പോയാൽ മതി തേർഡ് ഫ്രണ്ട് വരും മമത. പക്ഷെ ഇമ്രാൻഖാൻ പറഞ്ഞതുപോലെ വേറെ ആര് ഭരണത്തിൽ കയറിയാലും BJP ഓപ്പോസിറ്റിൽ ഇരിക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് പ്രൂവൻ റെക്കോർഡൊക്കെ നോക്കുവാണെങ്കിൽ UPA 10 കൊണ്ട് എത്ര സൈനികർ മരിച്ചു എന്ന് നമുക്കറിയാം. BJP 5 കൊണ്ട് ദേശസ്നേഹം മറ്റേ മിലിറ്ററിനെ നോക്ക്, ചൌക്കിദാറിനെ നോക്കെന്ന് പറയുമ്പോൾ എത്ര സൈനികർ അവിടെ കൊല്ലപ്പെട്ടു എന്നറിയാം. പക്ഷേ പാകിസ്ഥാനുമായിട്ടൊരു ചർച്ച നടത്തണമെങ്കിൽ BJP ഓപ്പോസിഷനിലെങ്കിൽ അവർ സമ്മതിക്കൂല, രാജ്യത്തെ മുറിപ്പെടുത്തി, രാജ്യത്തിന് അഭിമാനം കളഞ്ഞു, അങ്ങനത്തെ ഡയലോഗ് മാത്രമേ വരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ ചർച്ചയെങ്കിലും നടക്കുള്ളൂ, കാരണം കോൺഗ്രസ് രാജ്യസുരക്ഷയെ പ്രതിയെങ്കിലും അവരെ ഒപ്പോസ് ചെയ്യാതിരിക്കും. അതൊരു പോസിബിലിറ്റി ഉള്ളത്. അപ്പം രണ്ടാമത്തെ പോസിബിലിറ്റി പറഞ്ഞത് SPO BSPO മാമതി അങ്ങനെ എന്തെങ്കിലും കയറുക. മൂന്നാമത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ CPI അവരുടെ കൂടെ നിൽക്കണം, തേർഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു മഹാഗഡ്ബന്ധൻ അത് ശരിക്കും പോസിബിലിറ്റി അല്ലാതാവുകയാണ്. CPM വരെ ചോയ്സ് ഒന്നുമില്ലല്ലോ ദേശീയ രാഷ്ട്രീയത്തിന്. തെരിക്കണ്ടം മൈതാനത്ത് പിണറായി പ്രസംഗിക്കുന്നിടത്ത് CPM നിൽക്കുമല്ലോ. അപ്പം അല്ല, CPM ഈ ഇലക്ഷനോടെ ദേശീയ പാർട്ടി അല്ലാതാവില്ല. അതെ, അതാണ് ഏറ്റവും വലിയ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് മുമ്പ് അത് പറയും. ത്രിപുരയിൽ സീറ്റ് പിടിക്കുമോ? ഇല്ല, ത്രിപുര കിട്ടില്ല. അതല്ല, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പോലും നല്ല സീറ്റ് പിടിക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന പൊസിഷനോട് കൂടി കേരളത്തിൽ തന്നെ എക്സിസ്റ്റൻസ് പ്രശ്നമാണ്. കൊല്ലങ്ങളായി, ഒരു 10-15 ഡൽഹിയിൽ അവരുടെ ദേശീയ നേതാവ് ഡൽഹിയിൽ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാത്തിരിക്കുവാണ്. ഒരു CPM സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് വേണം അവിടെ വോട്ട് ചെയ്യാൻ. അത് ഇതുവരെ പറ്റിയിട്ട് CPM കനയകുമാറെങ്കിലും കനയകുമാരെങ്കിലും ജയിക്കണം എന്നാണ് ആഗ്രഹം. കനയകുമാർ, ആ ഓക്കെ, ക്ലൗഡ് ഫണ്ടിങ് ഏറ്റവും തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ തിരിവ് എല്ലാ തരത്തിലും കൊണ്ടുവരുന്നൊരു മനുഷ്യനാണ്. നിന്നെ ചീനിയാണ് പറഞ്ഞത്. അപ്പൊ പക്ഷേ പുള്ളിയും പാസ്സാകുക എന്നുള്ളത് ഭയങ്കര വലിയൊരു, അല്ല ശരിക്കും കനയകുമാർ ജയിക്കുകയാണെങ്കിൽ ശരിക്കും, പക്ഷെ അത് ബീഹാറിലൊക്കെ കനയകുമാറിന്റെ ഐഡിയോളജി എത്രത്തോളം വർക്ക് ആവുന്നുണ്ട്, കാരണം ബീഹാറിലൊക്കെ മെയിൻ ആയിട്ട് കാഷ് പൊളിറ്റിക്സ് ആണ്. JNU തന്നെ കനയകുമാറിന്റെ ഐഡിയോളജി വർക്കൗട്ട് ആവുന്നില്ല, അപ്പൊ പിന്നെ ബീഹാറിനെ പറ്റി നിനക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അല്ല, പക്ഷെ ബീഹാറിൽ ഇപ്പൊ സ്വരാ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് വന്ന് മുന്നോട്ട് വന്നു, പിന്നെ ആരോ പറയാം, പിന്നെ പറയുകയാണെങ്കിൽ ആ വേറൊരു പുള്ളിയും കൂടെ, പുള്ളിന്റെ പേര് ഞാൻ പറഞ്ഞു, പുള്ളിയും കൂടെ മുന്നോട്ട് വന്നു. എന്തായാലും കനയകുമാർ, പക്ഷെ ഇതാണ് ഇന്ത്യയിലെ ലെഫ്റ്റിന്റെ പ്രശ്നം വെച്ചാൽ, ഇന്ത്യയിലെ ലെഫ്റ്റ് ഹെവി സോഷ്യലിസ്റ്റ് ആണ്. സോഷ്യലിസ്റ്റ് ആകാതെ എന്ത് ചെയ്യാൻ പറ്റും? എടാ, അല്ല, ഒന്നില്ലെങ്കിൽ അങ്ങേയറ്റം, അല്ലെങ്കിൽ BJP ഇങ്ങേയറ്റം റൈറ്റ് വിങ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയില് മറ്റേ സെൻട്രൽ മറ്റേ കോൺഗ്രസ് നിൽക്കുന്നു. കോൺഗ്രസിന്റെ ആഗ്രഹം എന്താണ്? റൂൾ ചെയ്യണം. ഇവർക്ക് ഐഡിയോളജി പ്രശ്നമല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. കോൺഗ്രസ് വന്നില്ലെങ്കിൽ പിന്നെ എന്താ പോസിബിലിറ്റി? ആയിക്കോട്ടെ, പോസിബിലിറ്റി. അല്ല, കോൺഗ്രസ് വന്നില്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള പോസിബിലിറ്റി മോദി വാ, മോദിജി വാ. മോദി കേറണമെങ്കിൽ ഭയങ്കര, അതായത് 572-542 അതിനകത്തൊരു 280-300 സീറ്റ് വന്നാൽ മാത്രമേ മോദി പിന്നെ കേറുള്ളൂ. ഇപ്പം കേരളത്തിലൊക്കെയാണ് പറയുന്നത് മോദിക്ക് ഒരു അവസരം കൂടി കൊടുക്കൂ, അങ്ങനെ ഒരു വോട്ട് മോദി. അല്ല, മോദിക്ക് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പം മറ്റേ നമ്മുടെ ഈ ഇയാള് പറഞ്ഞു, തമിഴ്നാട്ടിലെ മറ്റേ സ്വാമി ഉണ്ടല്ലോ, സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞ എന്താണ്, മറ്റേ അരുൺ ജെയ്റ്റ്ലിക്ക് എക്കണോമിക്സ് അറിയില്ല. മറ്റേ അരുൺ ജെയ്റ്റ്ലി ശരിക്കും പുള്ളി LLB ആണ്, LLB ഗ്രാജുവേറ്റ് ആണ്, വേണമെങ്കിൽ ഏറിയാലും മറ്റേ ഇൻകം ടാക്സ്, അതായത് എക്കണോമിക് ഗ്രാജുവേറ്റ് ഉണ്ട്, ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ ഗവർണർ ആവാം.
അത് ഓഫ് ടോപ്പിക്കാണ്, സോറി. സ്മൃതി ഇറാനിനെ പറയാൻ പാടില്ല. സ്മൃതി ഇറാനിനെ പറ്റി നമ്മൾ തിരിച്ചു വരും, അതിനെ പറ്റി കാര്യമായിട്ട് തിരിച്ചു വരാനുണ്ട്. പക്ഷെ ഇത് പറഞ്ഞത് ശരിയാണ്. ഇപ്പം എന്താ സീരിയൽ അഭിനയിക്കണോ സിനിമയിലോ? സീരിയലിനെ അല്ല, അരുൺ ജെയ്റ്റ്ലിക്ക് പോലും അറിയത്തില്ലാത്ത സബ്ജക്റ്റിലാണ് പുള്ളിക്കാരൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനകത്തൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. അല്ല, സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് എന്താ പറയാ, അരുൺ ജെയ്റ്റ്ലി മറ്റേ എക്കണോമിക്സ് കൊളാക്കി, നമ്മൾ ഈ 5 വർഷം കൊണ്ട് BJP എല്ലാം കൊളാക്കി, ഇനി നമുക്ക് എന്താണെങ്കിലും BJP 5 വർഷം കൊടുക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി ഒരു BJP മറ്റേ MP ആണ്, അപ്പൊ പുള്ളിക്ക് അത്രയും BJP അടുത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം എന്താ പറയാ, ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇല്ല പിന്നെ ശത്രുഘ്നൻ സിൻഹയെ പോലെ പാർട്ടിയൊക്കെ വിട്ട് പുറത്തു പോയി. അല്ല, പുള്ളിക്ക് ഒരിക്കലും കോൺഗ്രസ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഇന്ദിരേന്റെ അടുത്ത് ഇന്ദിരാഗാന്ധിനെ എക്സ്പോസ് ചെയ്തതിന്റെ മെയിൻ മറ്റേ ഫോറിൻ മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് സുബ്രഹ്മണ്യസ്വാമിയാണ്. പുള്ളി ഹെവി ആയിട്ട് അതിനകത്ത് കണ്ടമാൻ റോള് തന്നെ. പുള്ളി തുടങ്ങിയത് BJP യിലല്ല, പിന്നെയാണ് പുള്ളി. അല്ല, പുള്ളി BJP യിലല്ല ശരിക്കും, മറ്റേ ഈ മറ്റേ നിവർത്തികേടുകൊണ്ട് ചേർന്നാന്ന് പറയുന്നത്, ഒപ്പോസിഷനിൽ ചേർന്നാന്ന് പറയേണ്ടി. അല്ല, കോൺഗ്രസിനെ എതിർക്കാൻ പിന്നെ BJP അല്ലാതെ എന്താന്നുള്ള ഒരു ആൻസർ ആയിട്ട് BJP പോയി, പുള്ളി BJP. അപ്പം ഞാൻ പറയുന്നത്, ഇന്ത്യക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റേ എന്താണെങ്കിൽ 2014 മറ്റേ മെജോറിറ്റി കിട്ടിയ പോലെ മോദിക്ക് എന്താണെങ്കിലും ഇത് കിട്ടില്ല. ഇപ്പം യോഗേന്ദ്ര യാദവിന്റെ ഈ അടുത്തുണ്ടായ ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ മറ്റേ മോദിക്ക് മറ്റേ കർണാടകത്തിലും അല്ലെ സൗത്ത് ഇന്ത്യയിലും കിട്ടിയ വോട്ട് അല്ലെ BJP സീറ്റുകൾ, അത് ഏകദേശം വെസ്റ്റ് ബംഗാളിൽ വെച്ച് ക്യാൻസൽ ഓഫ് ചെയ്യും. കാരണം ഇവിടെ പണ്ട് കിട്ടിയ വോട്ട് സീറ്റുകൾ പോവും, വെസ്റ്റ് ബംഗാളിൽ കൂടുതൽ കിട്ടും, കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ കൂടുതൽ കിട്ടും, അത് ക്യാൻസൽ ഓഫ്. അപ്പൊ ടോട്ടൽ ഫൈറ്റ് ശരിക്കും വരാൻ പോകുന്നത് ഹിന്ദി ബെൽറ്റിലാണ്. എന്നുവെച്ചാൽ രാജസ്ഥാൻ ഏരിയ, ഗുജറാത്ത് ഏരിയ, മധ്യം, UP, ബീഹാർ, ആ ഏരിയകളിലാണ്. അപ്പൊ ആ ഏരിയകളിൽ പണ്ടത്തെ ഒരു മോദി വേവ് ഉണ്ടോ? കാരണം അവിടെ കണ്ടമാനം ഫാമേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഈ ഫാമേഴ്സിന് ഹെവി ആയിട്ട് ഡിമോണിറ്റേഷനിൽ എഫക്റ്റ് ആയവരാണ്. അപ്പൊ അവരെത്ര തിരിച്ച് വോട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. പൽവാല വന്നു, സോൾജിയേഴ്സ് വന്നു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രാജ്യസ്നേഹം വന്നു, അങ്ങനെയാണ് കയറി വരുന്നത്. പിന്നെ ബംഗാളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ബംഗാളിൽ റൂള് ചെയ്തൊരു പാർട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ദേശീയ പാർട്ടി. അവര് പിക്ചറിലില്ല. കോൺഗ്രസ് എതിർക്കുന്നു, BJP വരുന്നു, തൃണമൂൽ കോൺഗ്രസ് വരുന്നു. 4 പേര് വരുമ്പം അതിനകത്ത് തൃണമൂല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്കോറിംഗ് ചാൻസ് ഉള്ളത് BJP. അപ്പൊ അതാണ് പറഞ്ഞത്, മറ്റേ സൗത്ത് ഇന്ത്യയിൽ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്ന കുറെ എണ്ണം BJP മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബംഗാൾ വെച്ചിട്ടായിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ അലയൻസ് ഉണ്ടാക്കി, കേരളത്തിൽ വേണമെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നു പറയുന്നു. അപ്പൊ മൊത്തത്തിലൊരു 282 ഒക്കെ കിട്ടുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഒരു വലിയൊരു പാർട്ടിയായി, എന്നാൽ പിന്നെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ BJP അലയൻസിലേക്ക് പോകും. പക്ഷെ BJP അലയൻസിലേക്ക് പോയാൽ, BJP അലയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ അലയൻസ് ആവശ്യപ്പെടേണ്ട ഏറ്റവും വലിയ, ഇന്ത്യക്ക് ആവശ്യമുള്ള കാര്യം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, മറ്റേ എന്തായാലും മോഡിനെ അമിത്ഷാനെയും പ്രധാനം. അത് ഓൾറെഡി SP BSP ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് അല്ല, SP BSP ഇപ്പൊ കോൺഗ്രസിനോട് എടുക്കുകയാണെങ്കിലും ഇപ്പോ മറ്റേ മെജോറിറ്റി വന്നു കഴിഞ്ഞാൽ ഈ ചന്ദ്രബാബു നായിഡു ചാടില്ല എന്നാണ് പറയുന്നത്. ആരെപ്പോ ചാടി എന്ന് ചോദിച്ചാൽ, അതന്നെ പുള്ളിന്റെ ഉറക്കത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചാടൂ എന്ന് ചോദിച്ചാൽ, ചാടി എങ്ങോട്ടാന്ന് പറഞ്ഞാൽ മതി, എപ്പൊ ചാടണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവരുടെ അല്ല, ആന്ധ്രയില് വേറെ വീട്ടുണ്ട്, ജഗൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ശരിക്കും അതന്നെ ജഗന് അത്യാവശ്യം നല്ല വോട്ട് കിട്ടാറുണ്ട്. അപ്പൊ ജഗന്റെ അടുത്ത് ചോദിച്ചിരുന്നു, മറ്റേ കോൺഗ്രസിലേക്ക് പോവോ മറ്റേ ഇവിടേക്ക് പോവോ BJP. അപ്പൊ ഒരു കോൺഗ്രസ് ചായ്വാണ് പറഞ്ഞതെങ്കിലും, അപ്പൊ ഇങ്ങനെ ചന്ദ്രബാബു നായിഡുവും ജഗനും കോൺഗ്രസ് ആണ്. അപ്പം അല്ല, പക്ഷെ അത് അവര് പ്രശ്നമല്ല. മറ്റേ എനിക്ക് തോന്നുന്നത് മറ്റേ മോദിനെ മേലെ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, മോദിയും അമിത്ഷാനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷെ അവര് BJP അലയൻസിന്റെ പ്രശ്നമല്ല. ജഗൻ ഒരു ഡയലോഗും പറഞ്ഞിരുന്നു, BJP കോൺഗ്രസ് ഒരേപോലെയാണ്. ജഗൻ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ആന്ധ്രയ്ക്ക് മറ്റേ ഈ ഇതുമാണ് ഇൻഡിപെൻഡന്റ് ഓട്ടോണോമി സ്റ്റേറ്റ്, അല്ലെ സ്പെഷ്യൽ സ്റ്റാറ്റസ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണം. കാരണം അവർക്ക് തെലങ്കാന ഇതായതാണല്ലോ. അല്ല, ഞാൻ പറയാം, SP BSP ഒക്കെ പറയുവാണെങ്കിൽ അവർ BJP അറ്റാക്ക് ചെയ്യുന്നില്ല, അവർ നരേന്ദ്രമോദിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഇല്ലാത്തൊരു BJP ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. അതിന് അവർക്ക് പറയാൻ ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടായത്, ഇതുവരെ അവർ കോൺഗ്രസോടൊരു അലയൻസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ പിന്നെ നരേന്ദ്ര BJP ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ നരേന്ദ്രമോദി അല്ലാതെ ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ?
എല്ലാവർക്കും അറിയാം, എല്ലാവരും മുന്നിൽ നിൽക്കുന്ന ഗഡ്കരി മാത്രമാണ്. അല്ല അതിനകത്ത് എല്ലാരും ഏത് സുഷമ സ്വരാജ് സുഷമ സ്വരാജ് അല്ല, സുഷമ സ്വരാജ് ഉണ്ടാവില്ല, പക്ഷെ പണ്ട് മുതലെ ഡ്രസ്സും തയ്പ്പിച്ചിരിക്കുന്നവരാണ്. ചവിട്ടി പുറത്താക്കാണ് ദിവസവും തയ്പ്പിക്കും. പിന്നെ സുഷമ സ്വരാജിനെ പറ്റി ആലോചിക്കണ്ട, അത് വിട്ടേക്ക്. പിന്നെ ആരോളെ അരുൺ ജെയ്റ്റ്ലി, അരുൺ ജെയ്റ്റ്ലി പവർ ഹൗസ് ആണ്, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എടാ അരുൺ ജെയ്റ്റ്ലി എങ്ങനെ ഇതുവരെയായിട്ട് ഒരു സീറ്റ് ജയിച്ചിട്ടില്ല? ആരാണ് സീറ്റ് ജയിച്ചത്? അരുൺ ജെയ്റ്റ്ലി ജയിക്കാത്ത റിലീസ് വന്ന കുറെ ഉണ്ട്. പക്ഷെ 2014 അരുൺ ജെയ്റ്റ്ലി കൈകാര്യം ചെയ്ത ഈ വകുപ്പുകൾ നീ ഒന്ന് ആലോചിച്ചോക്കെ. പ്രതിരോധ മന്ത്രാലയം, ഫിനാൻസ്, പിന്നെ കമ്പനി, ഈ മൂന്നെണ്ണം. അതായത് നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള പവർ ഹൗസ്, ആഭ്യന്തര വീട് പോയിട്ടുള്ള പവർ ഹൗസ് ആയിരുന്നു ഈ പുള്ളി അരുൺ ജെയ്റ്റ്ലി. അങ്ങനെ പ്രത്യേകിച്ച് നല്ല വിവരമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ബി ജെ പിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് എൽ കെ അദ്വാനി കാര്യം പറഞ്ഞു. എന്ത് മുരളി മനോഹർ ജോഷി ഡിക്ലെയർ ചെയ്തു, മുരളി മനോഹർ ജോഷി പറഞ്ഞു നമ്മുടെ സി പി എം, സോറി ബി സി പി അതന്നെ നമ്മള് ദേശീയ പാർട്ടികളെ പറ്റി പറയുന്നത്. അല്ല ദേശീയ പാർട്ടി പുച്ഛിക്കാൻ പാടില്ല, കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം ദേശീയ പാർട്ടി. ഓക്കെ ഇപ്പം ദേശീയ പാർട്ടിയാണല്ലോ. അപ്പൊ ബി ജെ പി ഇല്ലേ, എന്തായിരുന്നു ബി ജെ പിയില് ഡെമോക്രസി വേണം. ബി ജെ പിയും ഡെമോക്രസി ഒരുമിച്ച് പോവാത്ത ആ ഫോട്ടോ. എന്നാലും പുള്ളി പുതിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞല്ലോ, പുള്ളി എന്തായിരുന്നു ഉള്ള സങ്കടം കൊണ്ട് എല്ലാവരുടെയും മുല്ല അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയപ്പോ മോദി അവിടെ എത്തി. മോദി ഓ ഇത് കരയാനുള്ള സ്റ്റേജാണ്, എന്നാ കരഞ്ഞു കളയോ? ഞാൻ കരഞ്ഞേക്കാം തന്നെ, ഇതിനെങ്ങാട്ട് കിടുവേണ്ടി ഞാൻ കരയല്ലോ. ഇതെന്തത്? പുള്ളി ഞാൻ കരഞ്ഞു കാണിച്ചു കൊടുത്തു. അപ്പം അതിന്റെ ഒരു സങ്കടം അദ്വാനിക്കുണ്ട്. അപ്പൊ രണ്ടു മൂന്ന് കൊല്ലമായിട്ടുണ്ട്, കൊറേ കൊല്ലമായിട്ടുണ്ട്. അപ്പൊ അദ്വാനി ഇന്ന് അവസാനത്തെ എന്തോ ഒരു ബ്ലോഗ് പോസ്റ്റിൽ അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി ഇത് ഡെമോക്രസി മറ്റേ ഇത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നമ്മൾ ആരെയും ആന്റി നാഷണൽ ആയി കാണാറില്ല, എല്ലാവരുടെ അഭിപ്രായം നോക്കുന്നുണ്ട്. മോദിക്ക് വേറെ അഭിപ്രായം നോക്ക്, മോദി ഇങ്ങനെ എന്ത് പരിപാടി? ആദ്യം രാജ്യം, പിന്നെ ആദ്യം രാജ്യം, പിന്നെ പിന്നെ പാർട്ടി, പിന്നെ മൂർത്തി തിരിച്ചു വരുന്നത്. ആദ്യം ബി ജെ പി, അതുകൊണ്ട് മറ്റേ അപ്പൊ അദ്വാനി ഗ്രൂപ്പിന് ഹെവി മറ്റേ ഇതുണ്ട്. അപ്പൊ അദ്വാനി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഹെഡ് രാജ്നാഥ് സിംഗും ഇതും ആയിരിക്കും, നിതിൻ ഗഡ്കരി ആയിരിക്കും. അപ്പൊ ഗഡ്കരിന്റെ കാര്യം എന്ന് വെച്ചാൽ ഗഡ്കരി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു എം പി ആണ്, അല്ലെങ്കിൽ മന്ത്രിയാണ്. കാരണം ലാസ്റ്റ് രണ്ടു മൂന്ന് തവണയായിട്ട് പുള്ളിന്റെ വാക്കുകളൊക്കെ വളച്ചൊടിച്ച് ബി ജെ പിക്ക് എതിരെയാണോ പറയുന്നത്? അതായത് നമ്മൾ അനാവശ്യമായിട്ട് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അത് ജനങ്ങളെ പറ്റിക്കുന്നതായിരിക്കും. ഗഡ്കരി ആണ് ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾ. അപ്പൊ ഗഡ്കരി നല്ല സൊല്യൂഷൻ ആണ്. രാജ്നാഥ് സിംഗ് ഒരു സമയത്ത് ബി ജെ പിന്റെ പ്രസിഡന്റ് ആയിരുന്നു, പിന്നെയാണ് പുള്ളി നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക്. രാജ്നാഥ് സിംഗിന്റെ വേറെ വിറ്റ് വീഡിയോ എടുത്തിറങ്ങിയിരുന്നു. രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ അങ്ങോട്ട് പോയിട്ടില്ല, വെറുതെ ഇതിനകത്ത് പോയതുപോലെ പുള്ളി കയറുന്നത് ചൌക്കിദാർ എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാരും കൂടെ ചോറയെന്ന് അല്ല അത് പോട്ടെ. ഇത് പറയാം, ഇവരിപ്പോ എല്ലാരും ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിട്ട് ചൌക്കിദാർ എന്നുള്ള പേര് മാറ്റി. അവര് ഇലക്ഷന്റെ പിറ്റേ ദിവസം മാറ്റുമോ അതോ ഈ വോട്ട് കഴിയുമ്പോ തന്നെ മാറ്റുമോ? അല്ല അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇലക്ഷന്റെ പിറ്റേന്ന് അല്ലെ വോട്ട് ചെയ്തതിന് പിറ്റേന്ന് ഇവര് ട്വിറ്ററിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക ചൌക്കിദാർ എന്നുള്ള പേര് മാറ്റിട്ട്? അല്ല നരേന്ദ്രമോദി സുപ്രഭാതത്തില് മാറ്റി എന്ന് വിചാരിച്ചോ? അപ്പൊ ബാക്കി കൂടെ മാറ്റിയവരൊക്കെ എന്ത് ചെയ്യൂ? അവര് ചൌക്കിദാർ അല്ലാതായോ? അതെന്താ ഒരു സുപ്രഭാതത്തിൽ അധികാരം കിട്ടി കഴിയുമ്പോ ചൌക്കിദാർ ചൌക്കിദാർ? അപ്പൊ പിന്നെ ചോറായോ? ഇലക്ഷൻ മാത്രം ചൌക്കിദാർ. അല്ല അത് പുള്ളി മാറ്റണമല്ലോ. അല്ല ശരിക്കില്ലേ ഈ ട്വിറ്ററിലെ ചൌക്കിദാർ എന്നുള്ള പേര് നല്ലതാണ്. കാരണം ഒരു കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓ ചൌക്കിദാറാണ് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കുന്ന. അതെ ഒരു പരിധിവരെ പറ്റും. പക്ഷേ മറ്റേ ട്വിറ്റർ ഫേസ്ബുക്കിന് അത്രയും ഒരു അഗ്രസീവായിട്ടൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കണ്ടമാനം പേര് മാറ്റിയില്ല, കുറെ പേര് മാറ്റി. അല്ല ഫേസ്ബുക്ക് കണ്ടമാനം പേരെയും കൂടി ഒഴിവാക്കി, ഇത് മൊത്തം ഫേക്കാന്ന് പറഞ്ഞു. അല്ല അത് അത് ട്വിറ്റർ അല്ല, അത് ഫേസ്ബുക്ക് വളരെ നല്ല ഐഡിയ ചെയ്തത്. ഫേസ്ബുക്ക് എന്താക്കി ഇത് വായിച്ചതിന്റെ മറ്റേ കണ്ടമാനം ഫേക്ക് അക്കൗണ്ട്സ് എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞു ഫോളോവേഴ്സ് പോയി. അല്ല അപ്പൊ അതിന്റെ ഏറ്റവും വലിയ വിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ബി ജെ പി കൊറേ അക്കൗണ്ടുകൾ ഇതാക്കി. പക്ഷെ ന്യൂസ് എല്ലാം വന്നത് കോൺഗ്രസ് അക്കൗണ്ടുകൾ പോയി എന്നാണ്. അപ്പൊ ഈ കോൺഗ്രസ് അക്കൗണ്ടിന്റെ 10 പോയപ്പോ അതിന്റെ ഒരു 10 ബി ജെ പി പോയിട്ടുണ്ട്. പക്ഷെ ന്യൂസ് വന്നത് ഇവർക്കാണ്, ഇവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ കോൺഗ്രസിനൊന്നും പറയാൻ പറ്റില്ല. അല്ല അത് പോട്ടെ, പക്ഷെ രാജ്നാഥ് സിംഗിന് പോസിബിലിറ്റി ഉണ്ടോ പ്രൈം മിനിസ്റ്റർ ആകാൻ? എടാ രാജ്നാഥ് സിംഗ് നല്ല പോസിബിലിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു. അതായത് എന്തുകൊണ്ട്?
അതിന്റെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്താണെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവർ അലയൻസ് തപ്പി പോകും. അപ്പൊ അലയൻസ് തപ്പി പോകുമ്പോൾ ഏറ്റവും അവർ പറയാൻ പോകുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ജഗം വരുന്നത്, അല്ലെങ്കിൽ മറ്റേ ഇവൻ വരാൻ പോകുന്ന സൊല്യൂഷൻ എസ് പി കോൺഗ്രസിന്റെ കൂടെയാണ്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് എത്തിക്സ് ഒന്നും ഇല്ലാത്തവരാണ്. അവർക്ക് എങ്ങോട്ടും ചാടാം, ആർക്കാണ് പരസ്പരം അവർക്ക് രണ്ടു മൂന്ന് സീറ്റ് കൊടുത്താൽ മതി, ഐ മീൻ രണ്ടു മൂന്ന് മന്ത്രിസ്ഥാനം കൊടുത്താൽ മതി. അപ്പം മറ്റും ഊർക്കം വലിക്കാൻ തുടങ്ങി, നമ്മുടെ പോഡ്കാസ്റ്റിന് ഗുണമുണ്ട്. അപ്പൊ എല്ലാരും കാണുന്നുള്ള കാര്യം ഉറപ്പാണ്, ഉറങ്ങാനെങ്കിലും ഇത് വെക്കുന്നുള്ള കാര്യം. പക്ഷെ അങ്ങനല്ല, അലയൻസ് വരുമ്പോ ഗോവയില് നമുക്കൊരു, പക്ഷെ ഗോവയുടെ കാര്യം കേരളത്തിന്റെ കാര്യം പറഞ്ഞു പോലെ അവിടെ ഐ മീൻ നമ്മളെ ഇറലവന്റ് ആണ്. ഗോവയില് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആ നമ്മൾ മരിച്ചുപോയ പരീക്കർ, പരീക്കർ പുള്ളി ആയതിന്റെ പേര് മാത്രമാണ് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ബി ജെ പി ഇങ്ങനൊരു ഒരു ഒരു ലീഡർഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ മോദി ആയതിന്റെ പേര് സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ പേര് കാണും, മോദി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കൂടുതൽ പേര് കാണും. അപ്പൊ അവരുടെ ഉള്ള ഓപ്ഷൻസ് ആണ് ഒന്ന് രാജ്നാഥ് സിംഗ്, ഒന്ന് ഗഡ്കരി. ഈ രണ്ടുപേരും രാജ്നാഥ് സിംഗിനെങ്കാട്ട് കാര്യം ഗഡ്കരി ആയിരിക്കും. കാരണം രാജ്നാഥ് സിംഗ് ഗഡ്കരിയാണ് കുറച്ചുകൂടെ വലിയ ഫിഗർ, കുറച്ചുകൂടെ വലിയ അലിഗേഷൻസ് ഒന്നും വന്നിട്ടില്ല, കുറച്ചുകൂടെ ഒരു ട്രസ്റ്റ്വർത്തി ഫിഗർ, ട്രസ്റ്റ്വർത്തി ഫിഗർ ആണ്, പ്രൂവൻ റെക്കോർഡ് ഉണ്ട്. ശരി, അപ്പോ ഗഡ്കരിന്റെ കീഴില് ബി ജെ പി അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ ഗഡ്കരി പ്രൈം മിനിസ്റ്റർ ആയിരിക്കട്ടെ. അല്ല, അപ്പൊ നമ്മൾ വേറെ കാര്യം ചോദിക്കുന്നത്, അപ്പൊ മറ്റേ നമ്മൾ എന്തുകൊണ്ടാണ് മറ്റേ യു പി എന്നെ എഴുതി തള്ളിയെന്ന് ഒന്ന് അലയൻസ് സെറ്റ് ആയിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ രണ്ടു വർഷത്തെ കോലിഷൻ കണ്ടു. എന്തുകൊണ്ടാണ് ബി ജെ പി തിരിച്ചു വന്നത്? അതിന് കാരണം വെച്ചാൽ ഈ കോലിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റേ കോലിഷൻ എന്ന് പറയുന്നത് ഏത് വർഷത്തെ ക്ലിയർ ആയിട്ട് 2009 മുതലുണ്ട്. അപ്പൊ ശരിക്കും ആദ്യത്തെ കോലിഷൻ വലിയ പ്രശ്നമില്ല, കാരണം എന്തായിരുന്നു, കോൺഗ്രസിന് ഇതുണ്ടായിരുന്നു, മെജോറിറ്റി, അത്യാവശ്യം മെജോറിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു, അവർക്ക് ഡിസിഷൻ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയായിരുന്നു. ഇപ്പം മറ്റേ 2009 വന്നപ്പോഴാണ് ഒന്നുമില്ല, ശരിക്കും ഒരു പപ്പറ്റ് ഗവൺമെന്റ്. അപ്പം നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അവിടെ പോയിട്ട് പെർമിഷൻ മേടിക്കണം, ഇവിടെ പോയിട്ട് പെർമിഷൻ മേടിക്കണം, ഇവരെ അടിച്ചു മാറ്റിയതിന്റെ യെസ് പറയണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അടിച്ചു മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കറപ്ഷൻ ഭയങ്കര മുന്നിൽ നിൽക്കുകയാണ്. കറപ്ഷൻ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഈ കറപ്ഷൻ പെട്ടെന്ന് സെല്ല് ചെയ്യുന്ന ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് അന്ന് പറ്റിയെന്ന് വെച്ചാൽ ഹെവി ഒരു മോഡി വേവ് ഉണ്ടായിരുന്നു, കാരണം മോഡി വരും ലോകം നന്നാവും അന്ന്. അന്ന് ഒരു പരിധി വരെ ഞാനും വിശ്വസിച്ചിരുന്നു എടാ, കാരണം നമ്മള് മോഡിന്റെ ഗുജറാത്ത് ഡെവലപ്മെന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോഡി എന്ന്, കാരണം നമ്മള് പ്രമേശം നോക്കുമ്പോൾ നമ്മളെന്താണ്, നമ്മൾ കേരളത്തില് ഉണ്ടായതാണ്. കാരണം നമ്മൾ ബി ജെ പി കണ്ടിട്ടില്ല, നമ്മൾ ബി ജെ പി കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, അത് തന്നെ. കാരണം നമുക്ക് എന്തൊരു വർഗീയത മുന്നിൽ നിന്ന് കാണുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് മോദി ആദ്യം വന്നപ്പോ മോദി കാര്യമായിട്ട് വർഗീയത പറയുന്നില്ല, അത് കുഴപ്പമില്ല, പുള്ളി ഡെവലപ്മെന്റ് ഇന്ത്യ ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായാലും സീനില്ല. അല്ല ഐ മീൻ അനിരുന്നൊക്കെ പറയുന്നത്, അതായത് നാഷണൽ ഇന്റഗ്രിറ്റി, പേര് പറയാൻ പാടില്ല, അനിരുന്ന് ഫേമസ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നാഷണൽ ഇന്റഗ്രിറ്റി അത് പ്രൊട്ടക്ട് ചെയ്യാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ, യുദ്ധം വന്നാൽ ഇന്ത്യനെ മുമ്പിൽ നിന്ന് നയിക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ, ബി ജെ പിക്ക് പറ്റൂ. അല്ല പക്ഷേ ഞാൻ ആലോചിക്കണം, ഇന്ത്യയിലെ ഫേമസ് യുദ്ധങ്ങളൊക്കെ ആരാണ് നടത്തിയത്? ഞങ്ങളിൽ നിന്ന് പഠിക്കണം, അല്ല സ്വാതന്ത്ര്യ സമരം ചെയ്തവർക്കേ അതിനെ പറ്റിയുള്ളൂ, പറയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അതിനെ പറ്റി അറിയില്ല. എന്താ സ്വാതന്ത്ര്യ സമരം പറ്റുമെങ്കിൽ ആ ടോപ്പിക് ഒന്ന് തിരിച്ചിടാം, എന്നിട്ട് എഡ്യൂക്കേഷൻ നമ്മുടെ ഓഫ് ടോപ്പിക്കാണ്. യെസ് ഓക്കെ, ശരിയാണ് പറഞ്ഞു വന്ന പോയിന്റ്. നിതിൻ ഗഡ്കരി എന്തുകൊണ്ട്, അല്ല നമ്മൾ എന്തുകൊണ്ട് യു പി ഐ ഇത് ശരിയായില്ല, യു പി ഐ അങ്ങനത്തെ കോലിഷൻ കാരണം കറക്റ്റ് ആയിട്ട് ഈ ഇത് പോളിസി എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഇപ്രാവശ്യം വരികയാണെങ്കിൽ മറ്റേ എന്താ പറയാ, ഇല്ല 2014 ബി ജെ പി ജയിച്ചത് നന്നായി. നീ ആലോചിച്ച് നോക്ക്, 2014 കൂടി യു പി ഐ ജയിച്ചിരുന്നെങ്കിൽ ഇനി അടുത്ത 50 കൊല്ലത്തേക്ക് കോൺഗ്രസ്, അല്ല 2014 യു പി ഐ ഗവൺമെന്റ് വന്നാൽ പിന്നെ അടുത്ത 50 കൊല്ലത്തേക്ക് കോൺഗ്രസ് പിക്ചറിലുണ്ടാവില്ല തീർന്നേനെ. അതാ അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന്, അല്ല യു പി ഐ അന്ന് നമുക്ക് ഉറപ്പായിരുന്നു, കാരണം മോദി അത്രയ്ക്ക് വലിയൊരു ഫിഗർ ആക്കി മാറ്റിയിരുന്നു. കാരണം നെഗറ്റീവ് ആയിട്ടാണെങ്കിലും മോദി പബ്ലിസിറ്റി കിട്ടിയിരുന്നു. അല്ല മോഡി അന്ന് നല്ലൊരു ഫിഗർ തന്നെയായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, മോഡീനെ രണ്ടു മൂന്ന് കാര്യങ്ങളിലെ നെഗറ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ അന്ന്.
ഗോത്ര കലാപം. അല്ല, അതിന് സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയുടെ പകുതി മുക്കാല് പേരും വിചാരിച്ചിരുന്നത് കാരണം പുള്ളി മറ്റേ അതിനുശേഷം ഡെവലപ്പ് ചെയ്തു. മറ്റേ നമ്മള് പിന്നെ വർഗീയത കൊണ്ടുവരില്ല, പുള്ളിക്ക് ഡെവലപ്മെന്റാണ് കാര്യം. അത് പുള്ളി അത് തന്നെയാണ് ചെയ്തത്. പിന്നെ പുള്ളി ആദ്യം ഡെവലപ്മെന്റ് കുറെ കാര്യം ചെയ്തു, പിന്നെ പുള്ളി കുറച്ച് മനസ്സിൽ പുള്ളി കഴിവില്ല. അപ്പൊ ഇത് നമ്മുടെ പിട്ടത് പായസുള്ളി. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച മോദി ആയിരിക്കും. ഓ, പാകിസ്ഥാൻ പോയി, പാകിസ്ഥാന്റെ അംബാസഡർ പോലും അത്രയും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ അല്ല മോദി ഇതെന്താണ് ബബിൾ ചെയ്യാൻ അല്ല മോദി കറക്റ്റ് സ്ട്രാറ്റജി അറിയ. മോദിക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ട്. അതായത് ഓരോ വീടും പുള്ളി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മേം ചൗക്കിദാർ എന്ന് പറയുന്നത് അത് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇല്ലേ പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യ രാജസ്ഥാൻ എല്ലാം പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പുള്ളി മറ്റേ എന്താ പറഞ്ഞ പുള്ളിന്റെ സ്പീച്ചിന്റെ പ്രത്യേകത ഏതാണ്? പുള്ളിന്റെ സ്പീച്ച് ഹൈ ഇന്റലിജൻസ് സ്പീച്ച് അല്ല, മാസ സ്പീച്ച് ആണ്. മോദി ഇന്റലിജൻസ് അങ്ങനെയല്ല, കാര്യമായിട്ട് പോയിന്റ്സ് ഇല്ല. മോദിന്റെ സ്പീച്ച് കിട്ടുകഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ പിന്നെ പിന്നെ സ്ട്രെസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് വളരെ ചെറുതായിട്ടൊന്ന് മാറും, അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബോളിവുഡ് ഫിലിമിന്റെ ഫോർമുല വെച്ച്, ഫിലിമിന്റെ കാര്യം പറയാം, നമ്മൾ പിന്നെയും പോയി. ശരി ശരി, ഇനി ടോപ്പിക്കിലേക്ക് തിരിച്ചു. അതായത് അന്നത്തെ അലയൻസ് കാരണം, അന്നത്തെ അത് കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാത്ത കാരണമാണ് യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് പഴിയത്. അപ്പൊ അടുത്ത ഇപ്രാവശ്യം വരികയാണെങ്കിൽ യു പി ഐ ഈ സെയിം കാര്യം തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് മോദി പവർ ഹൗസ് ആയത്? ബി ജെ പിക്ക് അത്രയും വോട്ട് കിട്ടിയോണ്ടോ, അത്ര സീറ്റ് കിട്ടിയോണ്ടാണ്? കോൺഗ്രസ് അങ്ങനെ വന്നാലോ ഓക്കെ, വന്നില്ലെങ്കിലോ? അല്ല, വന്നില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. അപ്പൊ മറ്റേ ഇത് പറഞ്ഞ പോലെ കോൺഗ്രസ് തീരെ പവർഫുൾ അല്ലാതെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യം പറയട്ടെ, ഈ പവർഫുൾ അല്ലാതെ വരാൻ പോകുന്നത്, ഈ പവർഫുൾ അല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ജനങ്ങൾ ഹെവി ആയിട്ട് എഴുതി തള്ളും. അല്ല, ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായ് സ്കീമോ ഒരു ഒരു സ്കീമോ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ ഒരു പ്രോമിസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ഹെവി ആയിട്ട് താഴേക്ക് മോടി വരും. അപ്പൊ ഇത് കാരണം അടുത്ത പ്രാവശ്യം മൂന്നിരട്ടി ശക്തി മോദിയുടെ ബി ജെ പി ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആണെന്നൊക്കെ. അപ്പോ മോദി വന്നു കഴിഞ്ഞാൽ മോദിന്റെ അടുത്ത് രാജ്യം കൊടുക്കാൻ ആർക്കും ധൈര്യം ഇല്ല. ശരി, പക്ഷെ ഇപ്പത്തെ ഒരു പ്രൂവൻ സ്ട്രാറ്റജി വെച്ച് രാഹുൽ ഗാന്ധി മേ ബി എ ഗുഡ് ഓപ്പോസിഷൻ ലീഡർ. പുള്ളിക്ക് ഓപ്പോസിഷൻ ലീഡർ ആകാൻ കുറച്ചുകൂടി റാഫേൽ കരാറിലൊക്കെ അതിനൊക്കെ പുള്ളി ഇൻഡെപ്ത്. ഒരു കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടയ്ക്ക് പുള്ളി നിന്ന് ഒരു മണ്ടത്തരം അങ്ങോട്ട് പുറത്തു വരുന്നില്ല, കുറച്ചുകൂടി ചിന്തിച്ചിട്ടുള്ള. അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മള് എടാ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കാണുള്ളൂ. അത് ശരിയാണ്, അതൊരു ഹെവി പോയിന്റ് ആണ്. കാരണം മറ്റേ നമുക്ക് നമ്മൾ മോദിനെ ഇഷ്ടമല്ല, നമ്മൾ മോദി ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ കാണുള്ളൂ. നിങ്ങൾക്ക് മോദിനെ ഇഷ്ടമാണ്, നീ മോദിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ? യു എ ഇന്ന് അവാർഡ് കിട്ടി, റഷ്യയുടെ പരമോധ ഉന്നതിയാണ് കിട്ടിയത്. അപ്പൊ പുള്ളിക്ക് അവാർഡ് കിട്ടി, പുള്ളി ഇത്ര നല്ല മനുഷ്യൻ ലോകത്തില്ല, വേറെ ആളുണ്ടോ? ട്രംപിന് കിട്ടി അവാർഡ്, റഷ്യന് കിട്ടില്ല. ട്രംപിന് ചിലപ്പോൾ നോബൽ സമ്മാനം കിട്ടും, അത് ട്രംപിന് റഷ്യയിൽ നിന്ന് അവാർഡ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, വേറെ കാര്യം. ഇലക്ഷൻ മുതലേ ഉള്ള അലിഗേഷൻ പോട്ടെ. പക്ഷെ ഈവൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും പലർക്കും ബി ജെ പിനേക്കാൾ എതിർപ്പ് നരേന്ദ്രമോദിനോടാണ്. നരേന്ദ്രമോദി നരേന്ദ്രമോദിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ പുള്ളി ഹിന്ദുത്വത്തിനോട് നിൽക്കുന്നോണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് മറ്റേ നാഷണലിസ്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഹിന്ദു ഇപ്പൊ ഹിന്ദുയിസവും ഹിന്ദുത്വവും തമ്മിലുള്ള വ്യത്യാസമാണ് ആൾക്കാർ നോക്കുന്നത്? ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു കൺട്രി ഹിന്ദുയിസ്റ്റ് കൺട്രി എന്ന് പറയാനുണ്ടായിരുന്നു നേപ്പാളായിരുന്നു. അവരൊരു ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് ആ പദവി മാറ്റിയിട്ട് കുറച്ചുകൂടി വന്നു. അപ്പോഴാണ് ഇന്ത്യ ഞങ്ങൾ പിന്നെ ഹിന്ദു ആകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് മോദിന്റെ പേരിൽ എതിർപ്പ് വരുന്നത്. അങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിതിൻ ഗഡ്കരി. പക്ഷെ നമ്മളൊരു സെക്യുലർ കൺട്രി ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഹിന്ദുത്വത്തിലേക്ക് നീങ്ങേണ്ട ആവശ്യമുണ്ട്? ഞാൻ ഏത്തിസ്റ്റ് ആണ്, എനിക്ക് വലിയ സീൻ ഇല്ല. സെക്യുലർ കൺട്രി എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, സെക്യുലർ എവിടെ എഴുതിയിട്ടില്ല, അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിരുന്നു. അല്ല, ഭരണഘടന പറഞ്ഞത് വിചാരിക്കുക, ഒന്ന് മനസ്സ് വെച്ചാൽ തിരുത്താവുന്നല്ലേ ഉള്ളൂ. പ്രിയാമ്പിൾ ഉണ്ട്, ആ പ്രിയാമ്പിൾ തിരുത്താൻ പറ്റില്ലേ? പ്രിയാമ്പിള് തിരുത്താൻ പറ്റില്ലേ? അല്ല, മോദി വിചാരിച്ചാൽ എന്ത്? ഇപ്പൊ തന്നെ സിറ്റിസൺഷിപ്പ് ബില്ല് നോക്ക് എടാ, ഇതൊരു യോഗീന്ദ്ര യാദവ് പറഞ്ഞാണ്.
ഒരു 20 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ നിങ്ങൾ പറയാണ് മറ്റേ എന്തായിരുന്നു അസംബ്ലിയിൽ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും. അതെ അതെ, ഇന്ന് പേടിയാണ്, ചിലപ്പോൾ അപ്രൂവ് ആവുമോ, അപ്രൂവ് ആവുമെന്നുള്ള അത് പോസിബിലിറ്റിയാണ്. കാരണം ഒരാളുടെ റിലീജിയന്റെ ബേസിൽ ഇപ്പം മറ്റേ നോർത്ത് ഈസ്റ്റിൽ വരികയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഇയാൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാം, ഇയാൾ എന്തല്ലെങ്കിൽ, അതായത് മുസ്ലിം അല്ലെങ്കിൽ, അല്ല സോറി ഇൻക്ലൂസീവ് ആണ്, ഇൻക്ലൂസീവ് ആണ്. കാരണം ഇന്ത്യൻ ഹിന്ദു ഹിന്ദു പാഴ്സി വന്നില്ലേ, ഹിന്ദു പാഴ്സി ഇല്ല, ഹിന്ദു സിഖ് ഇത് ബുദ്ധിസ്റ്റ് അപ്പം മറ്റേ ഏതായിരുന്നു റാണ അയ്യൂബ് എന്ന് പറഞ്ഞ മറ്റേ ഇതിന്റെ ജേർണലിസ്റ്റ് ഉണ്ട്, ആരാന്നറിയോ, തഹൽക്കേന്റെ, പണ്ട് ബാൻഡാണ്, ഇപ്പോഴത്തെ 10 ബാൻഡ് മറ്റേ ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളിൽ ഒന്നാണ്. അപ്പൊ തഹൽക്ക് പറഞ്ഞത് ഓ ബുദ്ധിസത്തിന്റെ കയറ്റിയല്ലോ, അതന്നെ വലിയ ആഗ്രഹം, വലിയ അല്ല അതെന്താ ബുദ്ധിസ്റ്റിലേക്ക് പോകുന്നത്, അല്ല ഇത് അമിത് ഷാന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ, അല്ല അമിത് ഷാ ജൈനനാണ്, നമ്മള് മതം പറയാൻ പാടില്ല. പക്ഷെ ആ അമിത് ഷായാണ് ഇവിടെ വന്ന് ഹൈന്ദവ ആചാരങ്ങൾ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈന്ദവനാണ് ആ രീതിയിലേക്ക് പറയുന്നത്, പോട്ടെ അതിലേക്ക് പോകാൻ പറ്റില്ല. എന്താണല്ലോ അമിത് ഷാ ഒരിക്കലും പ്രൈം മിനിസ്റ്റർ ആവില്ലല്ലോ. അമിത് ഞാൻ പറഞ്ഞില്ലേ ഒഴിവാക്കുകയാണെങ്കിൽ മോദിനെ മാത്രമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, മോദി അമിത് ഷാ, മോദി അമിത് ഷായും ഒരമ്മ പറ്റ രണ്ട് മക്കൾ, അതെ ഒരു മക്കളായിരിക്കും. ഇത്രയും നന്നായിട്ട് മോദീനെ അറിയാവുന്ന വേറൊരു ബി ജെ പി പ്രസിഡന്റ് ഇല്ല, വേറൊരു മനുഷ്യൻ. എടാ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടെ മറ്റേ എടാ മോദി അമിത് ഷാ ആണ് വലിയ കാര്യം, മോദി വെറും ഫിഗർ ആയി, അല്ല മോദി മോദി ഒരു പപ്പറ്റാണ് അമിത് ഷാന്റെ മുന്നിൽ, എന്റെ എന്റെ അഭിപ്രായത്തിൽ. അല്ല എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ പറയേണ്ടത്. പക്ഷേ എടാ മോഡി ഫിക്കറാണ്, മോഡിക്ക് വല്ല ബെനിയനോ ഇതങ്ങനെ മേടിച്ചു കൊടുക്കും, കോട്ടങ്ങനെ മേടിച്ചു കൊടുക്കും, നീ ഇത് വെച്ച് കളിച്ചോ, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തോളും, എല്ലാ പ്രശ്നങ്ങളും എന്റെ പേരില് മോദിന്റെ പേരില് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുള്ളി എന്താ പറഞ്ഞ കോർട്ട് മറ്റേ എന്തായിരുന്നു ഒരു കോടതി വിധി വരുന്നു, ജഡ്ജിനെ ആരാ വിധിച്ചത്, പുള്ളിനെ തേടി അങ്ങനെ പറയാൻ പാടില്ല, പുള്ളി ദുരൂഹ സാഹചര്യം സാക്ഷികൾ മരിക്കുന്നു, പിന്നെ എടുക്കാൻ വരുന്ന കോടതികൾ, ഈ കേസ് എടുക്കേണ്ട കോടതികൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കമ്മീഷന്റെ കാര്യത്തിൽ നടക്കുന്നുള്ളൂ, അതിനകത്താണ് നമുക്ക് ഡൗട്ട് പാടില്ലാത്തത്, ഡൗട്ട് പാടില്ല നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാം. ബി ജെ പി ഭരണത്തിൽ ഇരിക്കുന്നതും ഈ മരണങ്ങൾ അത് നമ്മൾ യാതൊരു ബന്ധമില്ല. ബി ജെ പി കയറുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സിമ്പിളാണ് വേറെ ചോദ്യങ്ങളും പരിശോധിക്കുന്നില്ല. ഇപ്പൊ തന്നെ ലാപ്പ് പിടിച്ചെടുക്കാം, മൊബൈൽ പിടിച്ചെടുക്കാം, എന്ത് വേണേലും പരിശോധിക്കാം, നിന്റെ പേര് രാജ്യദ്രോഹ കുറ്റം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നാ കിടുക, അല്ല അതല്ല ഈ ഹിന്ദു എന്നുള്ള പേര് പറഞ്ഞ നമ്മൾ അങ്ങനെ പറഞ്ഞല്ല, പക്ഷെ മോദി പറഞ്ഞാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടിയതാണ്, പുള്ളിക്കാരൻ ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഓടി എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ, നമ്മൾ ലാംഗ്വേജ് വെച്ച് ഹിന്ദു ബെൽറ്റിൽ നിന്ന് ഓടി എന്നാണ് പുള്ളി പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ്, 100-130 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, പോട്ടെ പുള്ളി റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ പാർട്ടിന്റെ കാര്യം തന്നെ, ഈ മാനിഫെസ്റ്റോ പറഞ്ഞല്ലോ ബി ജെ പിന്റെ മാനിഫെസ്റ്റോ, ബി ജെ പിന്റെ മാനിഫെസ്റ്റോ മോദി, ഫ്രണ്ട് കവർ നോക്കിയാൽ അറിയാലോ മോദി, അല്ല കോൺഗ്രസിന്റെ തന്നെ, കോൺഗ്രസിന്റെ ജനങ്ങളാണ് ഫ്രണ്ട് കവറിലുള്ള ഇത്, മറ്റേത് മോദി എന്ന് നിൽക്കുന്നത്. ശരിക്കും മോദി ഇല്ലേ, മോദി എന്താ പറയുക, ഞാൻ പറയുന്നില്ല, ഇല്ല പറയണ്ട, അല്ല അപ്പൊ ഈവൻ നമ്മുടെ കൺസിഡറേഷൻ മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗോവയില് പനിക്കർമ്മയെ ഒഴിവാക്കിയിട്ട് പിന്നെ അടുത്ത് ആര് സി എം വേണമെന്നുള്ള ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. അതേപോലെ ഒരു ഒരു അലയൻസ് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിതിൻ ഗഡ്കരി ആയിരിക്കും ലീഡ് ചെയ്യുക. നിതിൻ ഗഡ്കരി ലീഡ് ചെയ്താൽ എന്തൊക്കെയാ ബെനഫിറ്റ്, ഒന്ന് ബി ജെ പി കണ്ടിന്യൂ ചെയ്യുന്ന സ്ട്രാറ്റജീസ്, ഇപ്പം നാഷണൽ ഇന്റഗ്രിറ്റി ആണെങ്കിലും പാകിസ്ഥാനുള്ള പ്രതികരണം ആണെങ്കിലും, അല്ല പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം, നിതിൻ ഗഡ്കരി വരികയാണെങ്കിലും അത് ചെറിയൊരു കോലേഷൻ ആണ്, അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അവർക്കും അവർക്കും എന്താ പറയാ കോൺഗ്രസിനെ പോലെ തന്നെയാണ്, ബി ജെ പി ഒറ്റയ്ക്ക് റൂൾ ചെയ്യില്ല, ഇതേപോലെ പവർ ഹൗസ് ജനറേഷൻ. നമുക്ക് ശരിക്കും പറയാം നമ്മൾ ഹെവി ആന്റി ബി ജെ പി ആണ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, അല്ല നമ്മള് നമുക്ക് ഇങ്ങനെ ആന്റി ബി ജെ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പോസിബിലിറ്റീസ് മാത്രമാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ വ്യൂസ് ഹെവി ആന്റി ബി ജെ പി അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്തത് അത് ശരിയാണ്. അങ്ങനെ അലയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിനെ ട്രബിൾ ചെയ്യിക്കോ, ബി ജെ പിന്റെ ശക്തി കുറയ്ക്കോ, ബി ജെ പിന്റെ ശക്തി കുറയ്ക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പി എങ്ങനെയൊരു ഒഴിവാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കോൺഗ്രസ് കയറി ഇല്ലെങ്കിൽ പിന്നെ ബി ജെ പി അല്ലേ, നമ്മൾ കോൺഗ്രസിന് പിടിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ വേറെ പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്.
മറ്റേ യോഗേന്ദ്ര യാദവ് പറഞ്ഞ പോലെ ഇവന്റെ ബോൺസായി പൊളിറ്റിക്സിലേക്ക് വരും. അപ്പൊ അതുണ്ടാകാതിരിക്കണം. അല്ല, ഇവര് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഇപ്പൊ നമോ ടിവിന്റെ കാര്യം എടുക്കാം, എന്ത് കാര്യം എടുത്താലും ഇവര് കണ്ടമാനം ഒരു സുപ്രീം ലീഡർ അല്ലെങ്കിൽ മോദി അല്ലാതെ ഒരാളില്ല. 2014 മറ്റേ നമോ പെൻഡ്രൈവ് ഇറക്കിയിരുന്നു മോദിന്റെ പിക്ചർ വെച്ചിട്ട്. മോദി അത് മറ്റേ ഏത് സുനിൽ പ്രിയയുടെ ഇളയിടം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഡയലോഗ് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളി പറഞ്ഞ ഇത്രയും നാളായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥലം നിലനിന്ന് പോയി, മോദി ഉള്ള 56 ചെസ്റ്റും കൊണ്ടല്ല ഇന്ത്യ നിലനിന്ന് പോകുന്നത്. ഇന്ത്യന് മുന്നേ ഉണ്ടായിരുന്നു, ഇതിന് ശേഷം ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഇത് ഉണ്ടായിരുന്നു. അപ്പൊ മോദിന്റെ ഒരു കെയർ ഓഫിൽ ഒന്നുമല്ല ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ അതിന്റെ കൾച്ചറിൽ ഇതായിട്ട് നിന്നോളൂ. നമ്മുടെ കണ്ണമാനം ഭയങ്കര മിക്സ്ചർ കൾച്ചറാണ്. ഇപ്പൊ ഞാൻ ഈ ടോണി ജോസഫിന്റെ ഇന്ത്യൻസ് ഏർലി ഇന്ത്യൻസ് നല്ല ബുക്ക് വായിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര മിക്സ്ചർ കൾച്ചറാണ്. ശരിക്കും ലോകത്ത് എവിടെ പോയാൽ ഇത്രയും മിക്സ്ചർ കൾച്ചർ ഉണ്ടാവില്ല. ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കണം, മൻ കി ബാത് മാത്രം കേൾക്കുന്നവരോടോ? അത് നടക്കില്ല. എല്ലാതെ വോട്ടേഴ്സ് എല്ലാം മൻ കി ബാത് ആണ്. ഇതൊക്കെ ടോപ്പിക്ക് നമ്മൾ മാറി മാറിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നമുക്ക് ടോപ്പിക്കിൽ ഒരിക്കലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പോ ടെലികാസ്റ്റ് ചെയ്യുക ആദ്യം മുതൽ, പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണോ? ഇതെന്താണെങ്കിലും ഒന്നും കൂടെ ചെയ്യണ്ടേ. എന്താണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യാല്ലോ, പ്രശ്നമൊന്നുമില്ല. ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത BJP ഗവൺമെന്റ് വന്നാൽ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുപോട്ടെ, പറഞ്ഞു വന്നത് അലയൻസ് വഴിയാണെങ്കിൽ BJP എന്ന പാർട്ടിയുടെ ശക്തി കുറച്ച് കുറഞ്ഞാലും ഗഡ്കരി ഒക്കെ അധികാരത്തിൽ കയറുന്നതായിരിക്കും നല്ലത്. ഈവൻ നമ്മുടെ ചൈനയായിട്ടുള്ള നമ്മുടെ സമീപനം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള സമീപനം, കോൺഗ്രസ് ഓപ്പോസിഷൻ ലീഡർഷിപ്പിൽ നിന്നാലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒക്കെ നിൽക്കുന്നെങ്കിൽ അതിനകത്ത് ഒരു 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 എന്താ എത്തിക്സ് ഉണ്ടാകും, ഓപ്പോസിഷനകത്തൊരു എത്തിക്സ് ഉണ്ടാകും. അപ്പോ അതും ഇന്ത്യക്ക് പോസിറ്റീവ്. അല്ല, നീ നോക്കുകയാണെങ്കിലും മറ്റേ എന്താ പറയുക, മോദിന്റെ എക്കണോമിക് പോളിസി ഫെയിൽ ആയതിനു ശേഷം പാകിസ്ഥാനുമായിട്ട് എക്കണോമിക് പോളിസി അല്ല പാകിസ്ഥാനായിട്ട് പ്രശ്നമുള്ളൂ. അതുവരെ പാകിസ്ഥാൻ നവാസ് ഷെരീഫിന്റെ വീട്ടിൽ പോയി മറ്റേ മധുരം കഴിച്ചിട്ട് വന്ന ഫോട്ടോ എടുത്തു, ബർത്ത്ഡേക്ക് വിഷു കൊടുത്തു. ഇവൻ മറ്റേ ചെറിയൊരു നമ്മുടെ വാറിന്റെ ഏരിയയിലേക്ക് പോയപ്പോൾ പാകിസ്ഥാന്റെ ദിനാഘോഷം ഇന്ത്യ മുഴുവൻ ബഹിഷ്കരിക്കാൻ നിൽക്കുന്നു. BJP പ്രവർത്തകർക്ക് അമ്പനായിട്ട് ക്യാമ്പയിൻ കൊടുക്കുവാണ്, നമ്മൾ ആരും വിഷു ചെയ്ത് വിഷു ചെയ്ത് ചൗക്കിദാറാണ് മോദിന്റെ വക വിഷസ്. അപ്പൊ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. അതായത് നമുക്ക് മറ്റേ ചാണക്യനോ മറ്റോ പറഞ്ഞിട്ടില്ലേ, മറ്റേ രാജാവിനെതിരെ വികാരം വരുമ്പോ എപ്പോഴും അതിർത്തിയിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുവെന്ന്. അല്ല, മറ്റേ ഇത് പറഞ്ഞല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ട്വിറ്റർ നോക്കുകയാണെങ്കിൽ രാജാവിനെക്കാട്ട് വലിയ ദേശഭക്തിയാണ് എല്ലാവർക്കും. അതെ അതെ, മറ്റേ അവസാനം മറ്റേ ഓരോ കുടം പാലൊഴിക്കുമ്പോ വെള്ളം വരുന്ന ഇപ്പൊ പലരും ഉണ്ട് ലേശം ചിന്തിക്കുന്നവരായ BJP ക്കാർക്കൊക്കെ പ്രശ്നമുണ്ട്. ഈ മോദിക്കും ഹിവി ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കാര്യം പറയും, വേറെ സ്ഥലത്ത് ഒരു കാര്യം പറയും. അപ്പൊ ഇവർക്ക് നമുക്ക് നേരത്തെ ആർഗ്യുമെന്റ് നടത്തിയവർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. മോദിക്ക് ആ പ്രശ്നമില്ല. അല്ല, മോദിക്ക് പ്രശ്നമില്ല, കാരണം മോദിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. മോദിന്റെ ഇന്റർവ്യൂ നീ കണ്ടിട്ടുണ്ടോ? പ്രീ പ്ലാൻഡ് നേരത്തെ ഇന്റർവ്യൂ എഴുതി കൊടുക്കുക. അല്ല, പുള്ളി വന്ന് ചോദിക്കുന്ന ചോദിച്ച് ചോദിക്കുന്ന സാറിന് എങ്ങനെ ഇത്രയും ഉറങ്ങാതിരിക്കാൻ പറ്റുന്നു? സാറിന്റെ മറ്റേ ഈ നവരാത്രിയിലെ ഭക്ഷണം എന്താണ്? ഇല്ല, നീ ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ കുറെ കുറെ ഫേമസ് ആയിട്ടുള്ള ചാനലുകളുടെ ഇന്റർവ്യൂ ഇല്ലേ? അപ്പൊ നമ്മുടെ ഒരു ബിഗം കേറി വന്നിട്ടുണ്ട്, സാർ സാറേ ബ്യൂട്ടിയുടെ രഹസ്യം എന്താണ്? മറ്റേ ബിഗം കേറി വന്നിട്ടുണ്ട്, സാർ ഒന്ന് മീസ വിരിക്കാവോ, കുറച്ച് ട്രഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് വരിക. അത് മാത്രമേ മോഡിയെ സംബന്ധിച്ചുള്ളൂ. അല്ലാതെ മോദിയോട് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള എക്കണോമിക് പോളിസി, അല്ലെ ബാങ്കിങ്ങിന്റെ പൊസിഷൻ എന്തായിരിക്കും? അല്ല, ഞാൻ ഇന്ത്യ ടുഡേ നടത്തി, ഇന്ത്യ ടുഡേ അല്ല, സോറി, ചാനൽ വിട്ടാണ്. അപ്പൊ പുള്ളി നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. പുള്ളിയുടെ ചോദിച്ചാൽ നമോ TV ഇറങ്ങിയല്ലോ, അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനെ ഒരു TV ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സമയം കിട്ടിയിട്ടില്ല. പുള്ളി പറഞ്ഞു ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് മാറി. ഏത്? നമോ TV പുള്ളിന്റെ ട്വിറ്റർ അക്കൗണ്ടില് പബ്ലിഷ് ചെയ്ത്, BJP അക്കൗണ്ടില് പബ്ലിഷ് ചെയ്ത്. ഓരോ പ്രാവശ്യം പുതിയ ഇന്റർവ്യൂ ഉണ്ടാകുമ്പോൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ട്വിറ്റർ അക്കൗണ്ടില്, ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടില്. അതായത് പ്രൈം മിനിസ്റ്ററിനെയാന്ന് ഓർക്കണം, അതായത് വേറെ ആൾക്കാർ. പക്ഷെ പുള്ളി കണ്ടിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ടില്ല, വേറെ ആരും ഉണ്ടാക്കി. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് പറയാൻ പാടുമോ? ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയാൻ പറ്റുമോ അറിയത്തില്ല. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യില്ല, പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഹെവി
പവർഫുൾ സ്റ്റാൻഡ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വ്യൂ ഞങ്ങൾ രണ്ടുവട്ടം ആലോചിക്കട്ടെ. ഇല്ല ഇല്ല യോഗി ആദ്യത്തെ പറയാം, ഇനി പറഞ്ഞാൽ ഞാൻ പേരെടുത്ത് പ്രിൻസിപ്പളിനെ കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞതിന് എന്താ പ്രശ്നമുള്ളേ? പറഞ്ഞത് തെറ്റാണ്, എന്താ പണിഷ്മെന്റ് ഉള്ളത്? യോഗിനെ പറ്റി പറയരുത്, പറയരുത്. അല്ല അടുത്ത പ്രധാനമന്ത്രിയായിട്ട് യോഗി വരും. അയാൾ എം പി ആയിരുന്നു, എം പി ആയിരുന്ന സമയത്തല്ലേ പുള്ളിനെ സി എം ആക്കിയത്? ആണോ? എം പി ആയിരുന്ന പൊസിഷനാണല്ലോ പുള്ളിനെ സി എം ആക്കിയത്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ പേരിലാണ്. പക്ഷേ എന്തുകൊണ്ട് ഹിന്ദുത്വ പൊളിറ്റിക്സ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അവർക്കാണ്. ഇന്ത്യയില് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയില് ഇപ്പം യൂറോപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പില് മറ്റേ എന്താ പള്ളിയിൽ ആൾക്കാർ വരാൻ ആൾക്കാരില്ല, പള്ളി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അവർക്ക് ഒരു സമയത്ത് ചർച്ച് ബാറായി കൺവേർട്ട് ചെയ്ത സിറ്റുവേഷൻ, ഒരു സമയത്ത് അവർക്ക് റിലീജിയസ് സാച്ചുറേഷൻ വന്നു. ഒരു മാക്സിമം ലെവൽ ഇന്ത്യ അത് കണ്ടിട്ടില്ല. അപ്പൊ എടാ എല്ലാ സാധനത്തിനും സാച്ചുറേഷൻ ലെവൽ വന്നിട്ട് തിരിച്ചാൽ, അപ്പൊ നമ്മള് മറ്റേ മോദിന്റെ ഈ ഗവൺമെന്റ് ആണ് സാച്ചുറേഷൻ ലെവൽ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല സാച്ചുറേഷൻ ലെവല്. നമ്മൾ അത് വന്ന് അതിന്റെ ഒരു ഇഫക്റ്റ് അനുഭവിച്ച് വെറുക്കണം. അപ്പൊ ഒരു വട്ടം കൂടിയോ? ഒരു വട്ടം, ഒരു വട്ടം കൂടി മോദിയെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അപ്പൊ സാച്ചുറേഷൻ ലെവൽ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓ റിലീജിയൻ ഒന്നും ഇല്ലല്ലേ, ആ ഒരു തോന്നൽ, അതിന് ആ ഒരു തോന്നൽ വരണമെങ്കിൽ ഫസ്റ്റ് എന്താണ്? ആ സാച്ചുറേഷൻ പോയിന്റ് എത്ര? അതിനപ്പുറം അത് എഡ്യൂക്കേറ്റഡ് ആവണം. എടാ മറ്റേ ധ്രുവരാട്ടെ, ധ്രുവരാട്ടെ എന്നാണ് പറഞ്ഞിരുന്നത് 3.6% ആണ് ജി ഡി പിന്റെ, എത്രയോ വളരെ ഐ മീൻ യു പി എ ഗവൺമെന്റിനെ കാട്ടി കുറവാണ് അവർ കൊടുത്ത എഡ്യൂക്കേഷൻ അലവൻസ്, ഐ മീൻ എഡ്യൂക്കേഷൻ അലോക്കേഷൻ ഫണ്ടിന്റെ. അപ്പം പ്രൈം മിനിസ്റ്ററിന്റെ ട്രാവൽ എത്ര കൊടുത്തു? അത് പുള്ളിന്റെ എഡ്യൂക്കേഷൻ ഡിനേ ചെയ്തു. ഞങ്ങള് വായുവിൽ എഴുതിക്കോട്ടു. അല്ല മറ്റേ മോദി ഇങ്ങനെ വന്നിട്ട് ഏ അത് ഗവൺമെന്റ് ആണോ കൊടുത്തത്? ഞാൻ ചോദിച്ചാ അംബാനി കൊടുത്തത്. അപ്പൊ അംബാനി അല്ലേ ഗവൺമെന്റ്? സോറി, ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. ഏത് മോദിയുടെ പടം വെച്ചിട്ടാണ് ആ ഫോൺ 251 രൂപയ്ക്ക്? അതെന്തായി? ആർക്കും കിട്ടിയില്ല. എന്റെ ഓഫീസിൽ 21 പേരോ ഒരാൾക്കും കിട്ടിയില്ല. അല്ല പൈസ എടുത്തിരുന്നോ? പൈസ നടച്ചതല്ലേ 251 വെച്ച്? പക്ഷെ അത് മോദി വെച്ചത്. പേടിഎമ്മിന്റെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് മോദിനെ വെച്ചിട്ട് അതിന് ഇത്ര പെനാൽറ്റി 500 രൂപയോ? അല്ല അതിന് വേറെ കോബ്ര പോസ്റ്റിന്റെ ശരിക്കും മറ്റേ ഇത് സെർച്ച് ഇത് പോയിരുന്നു, ഏത് ഇൻവെസ്റ്റിഗേഷൻ പോയിരുന്നു. അപ്പൊ കോബ്ര പോസ്റ്റ് എടുത്ത് പേടിഎമ്മിന്റെ മുതലാളിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആളുടെ അടുത്ത് പോയി ചോദിച്ചു ഇങ്ങനെ നമുക്ക് മോദിന്റെ ഒരു സ്പെഷ്യൽ ബി ജെ പി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പേടിഎമ്മിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ മോദിന്റെ ബുക്കാണ് ഞങ്ങൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്, ഇതൊന്നും സീനില്ല, നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുതരാം. അപ്പൊ അതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, കോബ്ര പോസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാം. അപ്പൊ പേടിഎമ്മിന്റെ കാര്യം അത്രേ ഉള്ളൂ. അല്ല എന്നാ പേടിഎം മറ്റേ ഇവര് നമ്മുടെ നോട്ട് ഡിമോണിറ്റൈസേഷനോട് ബന്ധപ്പെട്ടാണ് പേടിഎം ഒന്ന് പൊങ്ങി വരുന്നത്. അതിന് മുമ്പേ ഉണ്ട്, എപ്പോഴും പൊങ്ങി വരും. ഇന്ത്യയാണ് പറയുന്നത്. ഞാൻ ഇന്നലെ നിനക്കൊരു ഇത് അയച്ചിരുന്നു, ഒരു ഒരു പുള്ളിന്റെ ഇത് മറ്റേ അപ്രൂവ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ വെരിഫൈഡ് അല്ലാത്ത ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. നമുക്ക് ഒരിക്കലും വെരിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എൻ ഡി ടി വെരിഫൈ ചെയ്തല്ല വെരിഫൈ ചെയ്തെന്ന് പറയുള്ളൂ. എൻ ഡി ടി വെരിഫൈ ചെയ്യില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് എക്സ് റോ ഏജന്റ് ആണ്, റോ ഏജന്റ് അമിത്ഷാനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു നോട്ടിന്റെ സീനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അത് വെരിഫൈഡ് അല്ല പറഞ്ഞു കാര്യം. അങ്ങനെ നോക്കിയാൽ ഇല്ല, നമ്മള് നമ്മളെന്തിനാ ആന്റി മോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്നത്? അല്ല ഞാൻ പറഞ്ഞ ആന്റി മോഡിയായിട്ട് കാര്യം കണ്ടത് കാരണം എനിക്ക് റിലീജിയസ് പൊളിറ്റിക്സിനോട് തീരെ താല്പര്യമില്ല. അതിപ്പം മറ്റേ മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റേ ഇതാണെങ്കിലും എനിക്ക് ഇത് റിലീജിയസ് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല, പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. ഓക്കെ, പക്ഷെ ഇപ്പം നമ്മൾ ഒരു ഒരു ക്യുക്ക് ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നീ പറഞ്ഞ സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ടാണെങ്കിൽ അപ്പൊ 2019 അവസ്ഥ എന്താ? 2000 ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പം മോഡിന്റെ ഏറ്റവും വലിയ ഫിഗർ വരാൻ കാരണം എന്താ? ഇത്രയും നാളും ഉള്ളിന്റെ ഉള്ളിൽ ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടു നടന്നവർക്ക് പെട്ടെന്ന് അത് പുറത്തേക്ക് വിടാനുള്ള ഒരു സോഴ്സ് മാത്രമാണ്. അപ്പം അവർക്ക് ഇത് ശരിയായിരുന്നല്ലോ മോദി തന്നെ ഇത് പറയുന്നത്, ഏത് റഷ്യന്റെ അവാർഡ് കിട്ടിയ മനുഷ്യൻ, യുഎഇന്റെ അവാർഡ് കിട്ടിയ മനുഷ്യൻ, ഇത് പറയുന്നത് ഏറ്റവും കുറഞ്ഞ സമയം ഉറങ്ങുന്ന മനുഷ്യൻ, ഏറ്റവും കുറഞ്ഞ സമയം. ഒരു പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ പി ആറിന് പൈസ കൊടുക്കുന്ന മനുഷ്യൻ അല്ല പോട്ടെ, അത് പറയാൻ പറ്റില്ല, ഒഫീഷ്യൽ കാര്യങ്ങളാണ്.
അപ്പോൾ അയാള് അപ്പൊ പുള്ളിക്ക് പുള്ളിന് അങ്ങനെ അഡ്വർടൈസ് ഇല്ലെങ്കിൽ വിആറിനെ പിടിച്ച് പുറത്താക്കണം. വിആറിന് കൊടുക്കുന്ന പൈസ വെറുതെ ആണല്ലെങ്കിൽ. അപ്പോൾ ഈവൻ എൻ്റെ അഭിപ്രായം ഇതാണ്, ബി ജെ പി മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഈവൻ 2014 ഇലക്ഷന് മുമ്പ്. ഇപ്പോഴത്തെ സങ്കല്പ പത്രം പോട്ടെ, എന്നാലും മോദി അമിത്ഷാ കൂട്ടുകെട്ട് ഒഴിവാക്കി വേറൊരു പോസിബിലിറ്റീസ് കുറച്ച് പേര് ആ ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈവൻ ബി ജെ പി ഒക്കെ കോൺഗ്രസ് ഒക്കെ ഓപ്പോസിഷൻ ലീഡർഷിപ്പിൽ എടുക്കുവാണെങ്കിലും മേ ബി ഇന്ത്യയെ ഏറ്റവും നന്നായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വരരുതെന്നാണ് ആഗ്രഹം, പക്ഷെ നമ്മുടെ പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. ബി ജെ പിനെ ഒഴിവാക്കിയ ഒരു പോസിബിലിറ്റി എന്താ പറയാൻ പറ്റുക? ആ 2019 ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, ഇലക്ടർ ബോണ്ടിൽ 95% വരുന്നു. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്ത് ബി ജെ പി വന്നിട്ട് ഏറ്റവും കൂടുതൽ ചെയ്ത് കണ്ട് ഇലക്ടറൽ ബോണ്ട്സ്. ഇലക്ടറൽ ബോണ്ട് മാത്രമല്ല അവരുടെ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം. ഇലക്ടറൽ ബോണ്ട് വിറ്റതല്ല, 200-250 കോടിയാണ് എല്ലാ പാർട്ടികളും കൂടെ, അല്ലെ 220-250 കോടിയോ എത്രയാണെങ്കിലും എടുത്തത് മറ്റേ എല്ലാ ഇന്ത്യയിലെ പാർട്ടികളെല്ലാം കൂടെ. അതിന് 220 കോടി മോദിന്റെ തന്നെയാണ്, ഐ മീൻ സോറി ബി ജെ പിന്റെ തന്നെയാണ്, ബി ജെ പിക്ക് വേണ്ടിയാണ്. അപ്പൊ ബാക്കിയുള്ളവര് അപ്പൊ ഇത് പറഞ്ഞിട്ട് അവസാനം 15 കോടി കോൺഗ്രസ് എടുത്തല്ലോ, അപ്പൊ അവരും പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 200 കോടിയാണ് 15 നീ ഇതാക്കുന്നത് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ മറ്റേ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് എന്ത് പറയുന്നുണ്ട്, ഇലക്ട്രോൾ ബോൺസ് എടുത്തു കളയും, മറ്റേ എന്തായിരുന്നു സെഡിഷനിലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെ സെഡിഷനിലോ എടുത്തു കളയേണ്ട കാര്യമായി, കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. കാരണം നമ്മളിപ്പോൾ ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വോയിസ് വേറൊരാൾക്ക് വേറൊരാൾക്ക് പുറത്ത് പറയുമ്പോൾ അത് പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാൻ പാടില്ല. അല്ല അങ്ങനല്ല, ഈ പണ്ടത്തെ ഒരു ഇഷ്യൂ നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ആളുടെ പേരൊന്നും പറയുന്നില്ല. ഒരു സമുദായത്തിന്റെ നേതാവ് ഒരു വേറൊരു നേതാവ് വന്ന് ആ സ്ഥലത്ത് വന്നു, ഈ സമുദായത്തിന്റെ സ്ഥാപക നേതാവിന്റെ മരിച്ച ഖബറിടമേ പുള്ളിന്റെ ശരീരം അടക്കിയ സ്ഥലം മാത്രം സന്ദർശിച്ചില്ല. അപ്പൊ ഈ സമുദായ നേതാവ് പറഞ്ഞത്, അയ്യോ അയാള് വന്നിട്ട് ഞങ്ങളുടെ സമുദായത്തെ മൊത്തമാണ് അപമാനിച്ചത്, ഏത് പുള്ളി ഇയാളെ വന്ന് വിസിറ്റ് ചെയ്തില്ല, ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മോദി ഗവൺമെന്റിനെ നീ വിമർശിച്ചാൽ നീ നീ ദേശദ്രോഹിയാണ്, ആ ലെവലിലേക്കാണ്, ആ രീതിയിലേക്കാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല അത് എക്സ്ട്രീംസ് ആണ്, കാരണം അതിന്റെ ചെറിയ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് രണ്ട് എക്സ്ട്രീമിലേക്ക്, മറ്റേ ഈ മറ്റേ ബൈനറി കോഡ് പോലെ 0 or 1 മാത്രമേ ഉള്ളൂ അവിടെ, അതിന് ഇടയ്ക്കില്ല. അതെ, നീ ഒന്നില്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ടറാണ്, മോദി വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നാഷണൽ ആണ്, അതിനപ്പുറം വേറെ ഓപ്ഷൻ, അതിനപ്പുറം വേറെ സൊല്യൂഷൻ ഇല്ല. നമ്മളിങ്ങനെ ഈ ഗ്രേ ഇല്ല, ഗ്രേ ഇല്ല, അത് മറ്റേ ഈ ബോളിവുഡ് വില്ലന്മാരെ പോലെ, ഒന്നില്ലെങ്കിൽ നായകനാണ് അല്ലെങ്കിൽ വില്ലനാണ്, ഇതിന്റെ ഇടയിൽ മനുഷ്യനില്ല. ഒരു തരത്തിലും നമുക്ക് ഹ്യൂമാനിറ്റി ഇല്ല എന്ന് പറയുന്ന കോർപ്പറേറ്റ് വേൾഡിൽ പോലും വിസിൽ ബ്ലോവേഴ്സ് വിളിച്ചു പറയുന്നതിന്റെ ഒരു പൊസിഷൻ ഉണ്ട്, ഇവിടെ അത് കൊടുക്കുന്നില്ല. പക്ഷെ അതൊക്കെ കോൺഗ്രസിന് നല്ല മൂവാണ്. ഇപ്പം അവര് കൊണ്ട് ഇപ്പം എന്താ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടത് ഏത് ഏത് ഗവൺമെന്റ് കാലത്താണ് നമുക്കറിയാം. അപ്പം ഏത് ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് ആണ്, ഇല്ല വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് കൂടുതൽ ശരി എന്നുള്ളതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഇപ്പൊ എന്താ വോട്ട് ചെയ്യുന്നവർ ഇതൊക്കെ കേൾക്കുമെന്നുള്ള കാര്യങ്ങളാണ്. വോട്ട് ചെയ്യുന്ന മൻകി ബാത്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ, മോദി പറയുന്നേ കേൾക്കുന്നുള്ളൂ, മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നമുക്ക് എന്താണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എത്രത്തോളം ഹിന്ദി ബെൽറ്റിൽ ഇത്ര വോട്ട് മാറിയെന്നോ അല്ലെങ്കിൽ വോട്ട് മാറുന്നു. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ യോഗേന്ദ്ര യാദവ് പറഞ്ഞൊരു പോയിന്റ്, കാരണം പുള്ളിനെ വോയിസ് നമുക്ക് വിശ്വസിക്കാം, കാരണം പുള്ളിന്റെ പാർട്ടി പുള്ളി ഭയങ്കര ക്രെഡിബിൾ വോയിസ് ആണ്. അപ്പൊ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇഷ്യൂ പുള്ളിന്റെ ഉള്ളില്, നമ്മളിപ്പം അവിടെ പോയി കഴിഞ്ഞിട്ട് മറ്റേ റാഫേൽ ഡീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫാമേഴ്സിന് എന്ത് റാഫേൽ ഡീൽ, അവർക്ക് അതിനെ പറ്റി അവയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് 6,000 അക്കൗണ്ടിലേക്ക് വന്നോ ഇല്ലയോ. അപ്പൊ അതേ ഞാൻ പറഞ്ഞത്, അവിടെയാണ് കോൺഗ്രസ് ഫെയിൽ ആയി പോകുന്നത്. കോൺഗ്രസിന്റെ 72,000 എന്ന് പറയുന്ന പോളിസി ആരുടെ കയ്യിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും അത് വോയിസ് ആയി വരുന്നില്ല. ചിലപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിൽ എത്തുന്നുണ്ടാവും, ഉള്ളിൽ എത്തുന്നുണ്ടാവും, മെയിൻ സ്ട്രീമിലേക്ക് എത്തുന്നില്ല, മെയിൻ സ്ട്രീമിലേക്ക് എത്തുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട് അതിനകത്ത്, വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ സ്ട്രീമിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, അത് ഇല്ല, ലോവർ ലോവറിൽ എത്തുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മളിവിടെ ഇരിക്കുന്ന ആള് നമ്മളവിടെ പോയി മറ്റേ ബീഹാറിന്റെ ഉള്ളിൽ 72,000 എല്ലാവർക്കും അറിയുമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മള് ബീഹാറും കണ്ടിട്ടില്ല, 72,000 കണ്ടിട്ടില്ല, 72,000 കണ്ടിട്ടില്ല. പക്ഷേ അതല്ല, ഇപ്പം ഇതിന് കൗണ്ടർ ഇപ്പം നമുക്ക് സ്മൃതി ഇറാനിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വന്നു, മറ്റേ എം ഫില് കിട്ടാതെ പി എച്ച് ഡി കിട്ടിയ ആളാണ് രാഹുൽ. ആ ടോപ്പിക് അവർ മാറ്റുവാണ്, 72,000 എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് അവസരം കൊടുക്കുന്നില്ല. അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നറേറ്റീവ് ആര് കൺട്രോൾ ചെയ്യുന്നു,
പക്ഷെ ഇതിനകത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം എന്താ പറയാ, ഈ ഇലക്ഷൻ രണ്ടു മൂന്ന് പ്രാവശ്യം മറ്റേ കോൺഗ്രസ് നറേറ്റീവ് കൺട്രോൾ ചെയ്തു. അല്ല അങ്ങനെയല്ല പറഞ്ഞ, മറ്റേ ഇതിന്റെ ഇതില് ഏത് നമ്മുടെ വയനാട്ടിൽ നിക്കുക എന്ന് പറഞ്ഞു, വയനാട്ടിൽ നിക്കുക എന്ന് പറഞ്ഞപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം പുള്ളി അങ്ങ് പേടിച്ചു പോയി. അല്ല പുള്ളി കണ്ടമാനം പാനിക്ക് പറ്റി, എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. റിയാക്ഷൻ കാണുമ്പോ മനസ്സിലാകും അവർക്ക് കുറച്ച് എന്തൊക്കെ പറ്റി, മനസ്സിലായില്ല. അവിടെ നിന്നാൽ ഒരുപക്ഷെ തോക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ, ഇവിടെ നിന്നാൽ എന്താ പ്രശ്നം? നരേന്ദ്രമോദി ഒരിക്കലും സൗത്ത് ബെൽറ്റിലേക്ക് വരുന്നില്ല, കർണാടകത്തിൽ വരുന്നില്ല, തമിഴ്നാട്ടിൽ വരുന്നില്ല, ഗോവയിൽ വരുന്നില്ല, കേരളത്തിൽ വരുന്നില്ല. അപ്പൊ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി വന്നിട്ട് അല്ല, അതിപ്പൊ ചിലപ്പോ കുമ്മനം ചെന്നാലും ജയിക്കും, ആ ഒരു പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി നിൽക്കുമ്പോ അതിന് ഇമ്പാക്ട് കേരളത്തിൽ വരുന്നു, ഇല്ല സൗത്ത് ഇന്ത്യ വരുന്ന ഒരു വിശ്വാസം AICCക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത്, അതിന്റെ പുറത്താണ് മറ്റവർ പാനിക് ആവുന്നത്. പക്ഷെ അപ്പോഴും 72,000 ന്യായം പദ്ധതി പറയുമ്പം രാഹുൽ ഗാന്ധിന്റെ കാൻഡിഡേറ്റിന് അത് ഡിക്ലെയർ ചെയ്യുന്നില്ല, മനഃപൂർവ്വമാണ്. കാരണം ആ സമയത്ത് വേറൊന്നും ഓണയർ പോകരുത്, ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആവണമെന്ന്. പക്ഷെ ഫോക്കസ്ഡ് ആവുന്നില്ല, മീഡിയ ഫോക്കസ്ഡ് ആവുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഇലക്ഷന് 15 ലക്ഷം പറഞ്ഞിട്ട് അണ്ണാക്കിലേക്ക് തള്ളി തരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മറ്റേ കുറച്ചുകൂടെ കാറ്റഗറികളായി പറയുകയാണെങ്കിൽ പുള്ളി മറ്റേ ടെക്നിക്കലി പറഞ്ഞിട്ടില്ല, ടെക്നിക്കാലിറ്റി അല്ല. പുള്ളി ഇപ്പൊ നമ്മൾ 72,000 കോൺഗ്രസ് പറഞ്ഞാൽ ടെക്നിക്കലി 72,000 അല്ല, അപ് ടു 72,000 ആണ്. അല്ല മിനിമം ഗ്യാരണ്ടി ആണ്, മിനിമം ഗ്യാരണ്ടി 1,50,000 നിനക്ക് പെറാനും ഇൻകം ഉണ്ടെങ്കിൽ, ഒരു വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ, നീ 72,000 മുകളിലായി. അപ്പൊ പിന്നെ നീ അത് അഫക്ട് ചെയ്യേണ്ട കാര്യം. ന്യായ സ്കീം മാത്രമല്ല, അവര് രണ്ടു മൂന്ന് മറ്റേ വേറെ പല സ്കീമുകളും നല്ലതാണ്. പക്ഷെ അത് മീഡിയ കവർ ചെയ്യുന്നില്ല, മീഡിയ കവർ ചെയ്യുന്നില്ല, മീഡിയ കവർ ചെയ്യുന്ന മീഡിയ എപ്പോഴും നറേറ്റീവ് ആണ്, മീഡിയ എന്നൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. ഇപ്പം നീ കാണുന്നുണ്ടോ ഇപ്പം മലയാളത്തിലെ ഒന്ന് രണ്ട് മെയിൻ ന്യൂസ് ചാനലൊക്കെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റ് കോട്ട് ചെയ്തിട്ട് ആ ഫേസ്ബുക്കിൽ ഇനിയല്ല ഇങ്ങനെ അഭിപ്രായം, നേരത്തെ അങ്ങനൊരു ഒപ്പീനിയൻ വരുന്നൊരു പരിപാടിയില്ല, ഈ മീഡിയ ആയിരുന്നു കൺട്രോൾ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മള് വേറെ കാര്യം സോഷ്യൽ മീഡിയ കണ്ടമാനം എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷേ ഒരു മാസ് മീഡിയനെ കാട്ടും, അല്ലെങ്കിൽ ഒരു ടി വി ഇപ്പം ന്യൂസ് പേപ്പറിൽ ന്യൂസ് വായിച്ചെടുത്ത് അവിടെ കമന്റ് ഉണ്ടോ എന്ന് നോക്കുന്ന അവസ്ഥ കാരണം എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വോയിസ് ആയി. ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയിലേക്കാണ്, ശരിയാണ്. നമുക്ക് വോയിസ് വന്നു, ഇത് പണ്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിത് പറയാൻ റെക്കോർഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാൻ പ്ലാറ്റ്ഫോം ഇല്ല. മാവൻ മാത്യുവിന്റെ ഒക്കെ മുമ്പ് വന്നാൽ അവർ ചിലപ്പോൾ വലിച്ചെറിയും, ഇത് എവിടെ നിന്ന് വരുന്നു. അപ്പോ അതല്ല, പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയ യു പി ആണെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? അടുത്ത പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് വളരെ മോശമാണ്, ഞാൻ പറഞ്ഞില്ലേ, യു പി എ 2025 ഇലക്ഷന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇപ്രാവശ്യം ഇലക്ഷനിൽ എനിക്ക് അറിയില്ല അവർക്ക് എന്താ പറ്റി. ഇത്തവണ ഒരു മെജോറിറ്റി പോർഷൻ വിൻ ചെയ്തില്ലെങ്കിൽ ഫണ്ടിങ് ഇല്ല, 2025 ഇലക്ഷൻ പോലും ഉണ്ടാവില്ല. അത് ഇവർക്ക് ഹെവി സീനാണ്. ബി ജെ പി അടുത്ത് രണ്ടു വട്ടം ജയിച്ചാൽ ചിലപ്പോൾ 2025 ഇലക്ഷൻ ഉണ്ടാവില്ല. അല്ല മറ്റേ മറ്റേ ഇത് മറ്റേ പുട്ടിന്റെ ഇലക്ഷൻ പോലെയാവും റഷ്യന്റെ. അതെ അതെ, ഇപ്പൊ മറ്റേ ഡെമോക്രസി ഇല്ലെങ്കിൽ ജനാധിപത്യം, അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പൊ കേരളത്തിലെ CPM-കാരുണ്ട്. ചൈനയിലെ ഒപ്പോസിഷൻ ലീഡർ ഏതാ? ആ ചൈനയെ പറ്റി മിണ്ടരുത്, ചൈനയെ പറ്റി മിണ്ടാൻ പാടില്ല. അങ്ങനെ പക്ഷെ ഒപ്പോസിഷൻ ലീഡറെ പറ്റി മിണ്ടാൻ പാടില്ല, പക്ഷെ കേരളത്തിലേതാവാം, ഇന്ത്യയിലേതാവാം. കാരണം ഇന്ത്യ നിലവിൽ ഡെമോക്രാറ്റിക് ഒരു കൺട്രി ആണെന്നൊരു ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട്. ചൈനയുടെ പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനയല്ല, ഇന്ത്യ ആണെന്ന വിശ്വാസത്തിലാണ് നമ്മളിത് പറയുന്നത്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ യു പി ഗവൺമെന്റ് വന്നാൽ നല്ലത്, പക്ഷേ ഇന്ത്യക്ക് ഒരു പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടാൻ ചാൻസ് BJP ഗവൺമെന്റിന്റെ കീഴിൽ, ഇല്ല BJP ലീഡ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ കീഴിൽ മോദി അമിത് ഷാ സഖ്യം അല്ലാതെ മാറ്റമാണ്. ഇവൻ നിതിൻ ഗഡ്കരിയെ പോലൊരാൾ വന്നാലായിരിക്കും. ഹിന്ദു നാഷണൽ ഉണ്ടായിക്കൊണ്ട് നമുക്കൊന്നും നേടാനില്ല, ഇനി ഒരു ഹിന്ദു നാഷണലിലേക്ക് പോയതുകൊണ്ടും കാര്യമില്ല. നമ്മളെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യുവാണ്. ഇപ്പൊ എന്താ, എത്രയോ തവണ മറ്റേ വേൾഡ് ബാക്കി രാജ്യങ്ങളെല്ലാം നമ്മളെ തന്നെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. കളിയാക്കുന്ന കാര്യം ഇല്ല, അത് വേറെ ടോപ്പിക്കാണ്. പ്യൂഡിഫൈന്റെ വീഡിയോ കാണിച്ചു എത്രത്തോളം കളിയാക്കി എന്നറിയാം.
പ്യൂഡിപ്പിന്റെ മൂന്ന് വീഡിയോ പിന്നെ യൂട്യൂബില് ബാൻ ചെയ്തല്ലേ, മീൻസ് ചെയ്യരുതെന്ന്. ഒരു ലൈനിൽ വെച്ച് കളിക്കുന്ന മനുഷ്യരാണ്, അപ്പൊ എപ്പോഴും ലൈൻ ക്രോസ് ചെയ്യും, ക്രോസ് ചെയ്യാതിരിക്കും. പ്യൂട്ടിപ്പൈ അല്ല, പുള്ളിന്റെ ലൈൻ ഡിക്ലെയർ ചെയ്യുന്ന പുള്ളിയാണ്, പുള്ളിയാണ്. അപ്പൊ കൊറേ ബാൻ ചെയ്യും, കൊറേ അങ്ങനെയാകും. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അപ്പോഴാണ് നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ കാര്യം ഉണ്ടാകുന്നത്. നമുക്ക് പിന്നെ ഇന്ന് നമുക്ക് ഏകദേശം 1 മണിക്കൂർ ആയി തോന്നുന്നു. അപ്പൊ നമുക്ക് പതുക്കെ നിർത്തുകയല്ലേ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്ത ഇവർക്ക് കേൾക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് മാത്രം കേൾക്കാം. ദാറ്റ്സ് നൈസ്. അപ്പൊ എന്താണ്, കമന്റ് സെക്ഷൻ ഓൺ ആയിരിക്കും. ആവശ്യത്തിനുള്ള തെരകൾ പ്രതീക്ഷിക്കുന്നു, ആവശ്യത്തിനും അനാവശ്യത്തിനുള്ള തെരകൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാവുന്ന, ഡിസ്കസ് ചെയ്യാവുന്ന ഐഡിയാസും സജഷൻസും പ്രതീക്ഷിക്കുന്നു. സോ ബൈ ബൈ. ശരി എന്നാ, ബൈ എല്ലാവർക്കും. ബൈ. അപ്പൊ എവറിത്തിങ് മല്ലിഫൈഡ്, അതായിരിക്കും പേജ് എന്ന് പ്രതീക്ഷിക്കുന്നത്. പേര് ഇതുവരെ ഡിക്ലെയർഡ് അല്ലല്ലേ, പേരതാണെങ്കിൽ ആ പേജിലുണ്ടാവും. ഓക്കെ, ബൈ. പീസ് പീസ്.